നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം സ്മാർട്ട് പാരന്റിംഗിലേക്ക് മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാ പ്രായത്തിലും മാനസികപരമായും ആരോഗ്യപരമായും ഹെൽത്തി ആയിട്ടിരിക്കണം എന്നാണ് നമ്മൾ ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് അല്ലേ അതിനുവേണ്ടിയാണ് സ്മാർട്ട് പാരന്റിംഗും ഒരുങ്ങിയിരിക്കുന്നത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കുട്ടികളുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ചാണ് നമ്മുടെ കൂടെയുള്ളത് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ അരുൺ ബി നായരാണ് വെൽക്കം ഡോക്ടർ വെൽക്കം ടു ദ ഷോ നമ്മൾ വീണ്ടും അല്ലേ ഡോക്ടർ ഈ പ്ലാറ്റ്ഫോമിൽ ഒന്നിക്കുകയാണ് ഡോക്ടർ ഞാനിന്ന് പറഞ്ഞ പോലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചാണ് അതും കുട്ടികളുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഡോക്ടർ ലഹരി ലഹരി എന്ന വാക്കിന്റെ നിർവചനം നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് ശരീരത്തിൽ ചില രാസപരിണാമങ്ങൾ ഉണ്ടാക്കി തലച്ചോറിൽ ചില വ്യതിയാനങ്ങൾ സൃഷ്ടിച്ച് അതുവഴി ആ വസ്തുവിനോട് അടിമത്തം ഉണ്ടാക്കാൻ പ്രാപ്തമായ ഏതൊരു രാസവസ്തുവിനെയും നമ്മൾ ലഹരി എന്ന് പറയും. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ പുകവലിക്കുന്ന ധാരാളം ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പുകയിലയിൽ അടങ്ങിയിട്ടുള്ള നിക്കോട്ടിൻ അതുപോലുള്ള പദാർത്ഥങ്ങൾ ലഹരി വസ്തുക്കൾ തന്നെയാണ്. ഇനി ചായയിലും കാപ്പിയിലും അടങ്ങിയിട്ടുള്ള കഫീൻ എന്ന് പറയുന്ന സംഗതിയും അളവ് കൂടിക്കഴിഞ്ഞാൽ അതും ഒരു ലഹരി വസ്തുവായിട്ട് തന്നെ എടുക്കാം. മദ്യം ഒരു ലഹരി വസ്തുവാണ്, കഞ്ചാവ് ലഹരി വസ്തുവാണ്, ഇഞ്ചക്ഷൻ രൂപത്തിൽ ശരീരത്തിനുള്ളിലേക്ക് എടുക്കാവുന്ന ഒരുപാട് ലഹരി വസ്തുക്കളുണ്ട്. ബ്രൗൺ ഷുഗർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന അപകടകരമായ ലഹരി വസ്തുക്കൾ. ഇനി ഒന്ന് ശ്വസിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കടുത്ത ചിത്തഭ്രമ ലക്ഷണങ്ങൾ, മിഥ്യാനുഭവങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കുന്ന മിഥ്യാനുഭവജന്യ ലഹരി വസ്തുക്കൾ, ഹാലൂസിനോജനിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില സംഗതികളുണ്ട്. LSD MDMA എന്ന പേരിലൊക്കെ അറിയപ്പെടും. ഇതൊക്കെ സാധാരണഗതിയിൽ നമ്മൾ പൊതുവെ സമൂഹത്തിൽ കണ്ടുവരുന്ന ലഹരി വസ്തുക്കളാണ്. ഇതൊന്നും പോരാതെ ഈ കുട്ടികളുടെയും കൗമാരപ്രായക്കാരുടെ ഇടയിൽ ചില പുതുതലമുറ ലഹരി വസ്തുക്കളും ഉണ്ട്. പെട്രോൾ മണപ്പിക്കുക, ഡീസൽ മണപ്പിക്കുക, ഇത്തരം ശീലമുള്ള കുട്ടികളുണ്ട്. പശ മണപ്പിക്കുക, വൈറ്റ്നർ മണപ്പിക്കുക, ഇങ്ങനെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഇന്ന് കുട്ടികളുടെയും കൗമാരപ്രായക്കാരുടെ ഇടയിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നു. ശരിക്കും പറഞ്ഞ ഡോക്ടർ, ലഹരി എന്ന് വാക്ക് തന്നെ അല്ലേ നമുക്ക് അത്ര ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അതും കുട്ടികളിലെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ അത് പേടിപ്പെടുത്തുന്നുണ്ട് അല്ലേ ഡോക്ടർ? ശരിക്കും പറഞ്ഞാൽ കുട്ടികളിലെ ലഹരി ഉപയോഗം ഇപ്പം ശരിക്കും നിങ്ങളുടെ ഒരു കണക്കനുസരിച്ച് വർദ്ധിച്ചു വരുന്നുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം? തീർച്ചയായിട്ടും അടുത്ത കാലത്തായിട്ട് കുട്ടികളിലും കൗമാരപ്രായക്കാരിലും ലഹരി ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. ലോകാരോഗ്യ സംഘടനയുടെ ഒരു നിർവചനം പ്രകാരം 10 വയസ്സിൽ താഴെയുള്ളവരെയാണ് കുട്ടികൾ, ചിൽഡ്രൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. 10നും 19നും ഇടയ്ക്കുള്ള പ്രായത്തെ കൗമാരം അല്ലെങ്കിൽ അഡോളസൻസ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഇപ്പോൾ കുട്ടിക്കാലത്തിൻ്റെ അവസാനവും കൗമാരത്തിൻ്റെ തുടക്കത്തിലും ഒക്കെ ആയിട്ട് ലഹരി ഉപയോഗം കൂടി വരുന്നതായിട്ടാണ് അടുത്ത കാലത്തെ പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. ശരാശരി ഒരു 13 വയസ്സിൽ തന്നെ മദ്യം പോലെയുള്ള ലഹരി വസ്തുക്കൾ കുട്ടികൾ ഉപയോഗിച്ച് ശീലിക്കുന്നു. അതായത് ഇപ്പോൾ ഒറ്റപ്പെട്ട് വീട്ടിൽ അച്ഛൻ വാങ്ങി വെച്ചിരിക്കുന്ന മദ്യം ഒളിച്ചു കുടിക്കുക എന്നുള്ളതല്ല, കുട്ടികൾ സംഘം ചേർന്ന് പണം ഷെയർ ചെയ്ത് ഏതെങ്കിലും ഒരു ആഘോഷവേളകളിൽ ലഹരി വസ്തുക്കൾ വാങ്ങി പങ്കുവെച്ച് കുടിക്കുന്ന ഒരു ശീലം, അതൊക്കെ ഒരു 12-13 വയസ്സിൽ തന്നെ ആരംഭിക്കുന്നു. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ഏകദേശം ആ ഒരു പ്രായത്തിൽ ആരംഭിക്കുന്നു. ഒരു ഹയർ സെക്കൻഡറി കാലഘട്ടത്തിലേക്ക്, ഒരു 16-17 വയസ്സിലേക്കൊക്കെ എത്തുമ്പോൾ പലപ്പോഴും കൂടുതൽ ഗൗരവ സ്വഭാവമുള്ള ലഹരികൾ, കഞ്ചാവ് അടക്കമുള്ള കടുത്ത മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ലഹരികൾ പോലും നമ്മുടെ കുട്ടികൾ ഉപയോഗിച്ച് വരുന്നതായിട്ടാണ് ആധുനിക കാലത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മധ്യ തിരുവിതാംകൂർ മേഖലയിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളിൽ നടത്തിയ ഒരു സർവേയിൽ 10% ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. 4% വിദ്യാർത്ഥികൾക്ക് ചികിത്സ വേണ്ട രീതിയിലുള്ള ഒരു ലഹരി അടിമത്വത്തിലേക്ക് അവരെത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 4% തീർച്ചയായിട്ടും ചികിത്സ വേണ്ടവരാണ്. ചികിത്സയിലൂടെ മോചിപ്പിക്കാത്ത പക്ഷം കടുത്ത മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഭാവിയിൽ വരാൻ സാധ്യതയുള്ളൊരു വിഭാഗമാണ്. ഇതാണ് ഇതിൻ്റെ ഒരു സ്ഥിതിവിവര കണക്ക്. അപ്പോൾ ഡോക്ടർ, നമ്മളിപ്പോൾ ഓരോ പ്രായത്തെക്കുറിച്ച് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് 10 വയസ്സ് വരെയുള്ളവരാണ് കുട്ടികൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്ത് ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഇന്ന് കുട്ടികൾ എന്ന് പറഞ്ഞെങ്കിലും കൗമാരക്കാരിലാണ് കൂടുതൽ ഇത് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 10 വയസ്സിനുള്ളിലുള്ള കുട്ടികൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു റിപ്പോർട്ടോ നമുക്ക് പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഉണ്ടോ ഡോക്ടർ? അല്ല, നമ്മൾ ഈ ലഹരി എന്ന് പറയുമ്പോൾ ശരിക്കും ഈ ഉപയോഗിക്കുന്ന രാസവസ്തു കൂടാതെ മറ്റു ചില ലഹരികളും ഇന്നുണ്ട്. ബിഹേവിയറൽ അഡിക്ഷൻ അല്ലെങ്കിൽ സ്വഭാവ സംബന്ധമായ അടിമത്തം എന്നൊരു സംഗതി ശാസ്ത്രലോകം പുതിയതായിട്ട് തിരിച്ചറിയുകയാണ്. ഈ സ്വഭാവ സംബന്ധമായ അടിമത്തം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നു, ആ പ്രവൃത്തി നമുക്ക് സന്തോഷം പകരുകയും അതേ സന്തോഷം കിട്ടാൻ ആവർത്തിച്ച് അതേ പ്രവൃത്തി ചെയ്യുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ്. ഉദാഹരണത്തിന് സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗമാകാം.
ഇന്റർനെറ്റിൻ്റെ ഗെയിമുകളുടെ ഉപയോഗമാകാം, ഇൻ്റർനെറ്റിൽ അശ്ലീലം കാണുന്നതാകാം. ഇതൊക്കെ ബിഹേവിയറൽ അഡിക്ഷൻ്റെ പല വകഭേദങ്ങളാണ്. പുതിയ കാലത്തെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കുട്ടിക്കാലത്ത് ഈ സ്വഭാവ സംബന്ധമായ അടിമത്വത്തിലേക്ക്, ഈ ഡിജിറ്റൽ അടിമത്വത്തിലേക്ക് പോകുന്ന കുട്ടികളാണ് പിൽക്കാലത്ത് കൗമാരത്തിലേക്ക് എത്തുമ്പോൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് പോകുന്നതെന്നുള്ളതാണ്. ഇത് രണ്ടും തമ്മിലൊരു തുടർച്ചയുണ്ട്. വ്യക്തമായിട്ട് പലപ്പോഴും മാതാപിതാക്കൾ അഭിമാനത്തോടെ പറയാറുണ്ട്, എൻ്റെ 1.5 വയസ്സുള്ള കുട്ടി സ്മാർട്ട് ഫോൺ ഉപയോഗിക്കും, വളരെ അഭിമാനത്തോടെ പറയാറുണ്ട്. പക്ഷേ അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഒരു തരത്തിലുള്ള ദൃശ്യമാധ്യമവും ഉപയോഗിക്കുന്നത് ആരോഗ്യകരമല്ല. ഒരു രീതിയിലും മൊബൈലോ സ്മാർട്ട് ഫോണോ ഐപാഡോ ഒന്നും 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കൊടുക്കാൻ പാടില്ല. ഇനി 2 വയസ്സിനും 8 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളെ എടുത്താൽ ദിവസം പരമാവധി 1/2 മണിക്കൂറാണ് അവർക്ക് അനുവദനീയമായിട്ടുള്ള ആരോഗ്യകരമായ ദൃശ്യമാധ്യമ ഉപയോഗം. ഇനി 8-നും 18-നും ഇടയ്ക്കാണെങ്കിലും ശരാശരി 1 മണിക്കൂർ, അതിൽ കൂടുതൽ അത് ഉപയോഗിക്കുന്നത് നല്ലതല്ല. കാരണം ഈ ഒരു അടിമത്വമാണ് പലപ്പോഴും ഭാവിയിൽ ലഹരി അടിമത്വത്തിൻ്റെ ഒരു നാന്ദിയായിട്ട് വരുന്നൊരു കാര്യം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് ശരിക്കും ഒരു റെലവൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നമ്മൾ പേരൻസ്, ഇപ്പോൾ ഞാനടക്കമുള്ള എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഏത് ഫംഗ്ഷനിൽ ചെന്നാലും ഒക്കെ തന്നെ കാണാം സ്മാർട്ട് ഫോണും കയ്യിൽ പിടിച്ച് നടക്കുന്ന കുഞ്ഞുങ്ങളെ. ഇപ്പോൾ ഈ 2 വയസ്സ് മുതൽ 8 വയസ്സ് വരെ എന്ന് പറഞ്ഞു ഡോക്ടർ. അത് കഴിഞ്ഞ ശേഷം 8 വയസ്സ് മുതൽ ഡോക്ടർ എടുത്തു പറഞ്ഞു 1 മണിക്കൂറിൽ കൂടുതൽ ഇത് കാണുകയും ചെയ്യേണ്ടതാണ്. അപ്പം അതും ഒരു തരത്തിലല്ലേ ഡോക്ടർ, ഒരു അടിമത്തത്തിന്റെ അല്ലേ, ലഹരിയെ പോലെ തന്നെ മറ്റൊരു അഡിക്ഷനാണ്. ഡിജിറ്റൽ അടിമത്തം ഉണ്ടാകുന്ന വ്യക്തികളുടെ തലച്ചോറിലും ലഹരി വസ്തുക്കളുടെ അടിമത്തം ഉണ്ടാകുന്നവരുടെ തലച്ചോറിലും സമാനമായ മാറ്റങ്ങൾ വരുന്നു, സമാനമായ രാസപരിണാമങ്ങൾ സംഭവിക്കുന്നു എന്നാണ് പുതിയ കാല പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡോക്ടർ, നമ്മൾ ഈ കുട്ടികൾ എന്നൊരു കാറ്റഗറി വിട്ടിട്ട് നമ്മൾ ഒരു കൗമാരത്തിലേക്ക് വരുമ്പോൾ, ഇപ്പം ഒരുപാട് ഇപ്പം നമ്മൾ ലഹരി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, ഡോക്ടർ തന്നെ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങളുണ്ട്, ആൽക്കഹോൾ ഉണ്ട്, ടൊബാക്കോ ഉണ്ട്. അപ്പം ഇതിൽ ഏതാണ് ഡോക്ടർ ഏറ്റവും കൂടുതലായിട്ട് ഈ കൗമാരക്കാരിൽ കണ്ടുവരുന്ന ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത്? ഇന്നത്തെ കാലത്ത് തീർച്ചയായിട്ടും മദ്യവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് കൂടുതൽ എണ്ണം. പക്ഷേ വളരെ അടുത്ത കാലത്തായിട്ട് ഈ കഞ്ചാവിൻ്റെ ദുരുപയോഗം വളരെ കൂടി വരുന്നു എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും ഈ കുട്ടികൾ ആദ്യം ഉപയോഗിക്കുന്ന ലഹരി വസ്തു പലപ്പോഴും സിഗരറ്റ്, ബീഡി തുടങ്ങിയ സംഗതികളായിരിക്കും. ഈ പുകയില ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പാൻ മസാല പോലെ ചവയ്ക്കാവുന്ന തരത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങളാണ്. ഈ പുകയില ഉൽപ്പന്നങ്ങളെ പറയുന്നത് ഗേറ്റ് വേ ഡ്രഗ് എന്നാണ് പറയുന്നത്. അതായത് വിപുലമായ ലഹരി ഉപയോഗത്തിൻ്റെ ഒരു ചക്രവാളത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന ഒരു ശീലമാണ് ഈ പുകവലിയും പാൻ മസാല ചവയ്ക്കലും. പലപ്പോഴും സംഭവിക്കുന്നത് ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ തലച്ചോറിലെ ഡോപ്പമിൻ എന്ന ഒരു രാസവസ്തുവിൻ്റെ അളവ് കൂടുന്നു. ഡോപ്പമിനാണ് നമുക്ക് സന്തോഷം അല്ലെങ്കിൽ ആഹ്ലാദം പകർന്നു തരുന്ന ഒരു രാസവസ്തു. ഈ ഡോപ്പമിൻ്റെ അളവ് കൂടുമ്പോൾ വീണ്ടും അതേ ലഹരി വസ്തു ഉപയോഗിക്കാനുള്ളൊരു പ്രവണത വരും. അങ്ങനെ അങ്ങനെയാണ് ക്രമേണ ആ ലഹരി വസ്തുവിന് അടിമപ്പെടുന്നത്. പക്ഷെ പുക വലിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ പാൻ മസാല ചവയ്ക്കുന്ന കുട്ടി ഏതാനും ആഴ്ചകൾ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നീട് ഇത് ഉപയോഗിക്കുമ്പോൾ കാര്യമായ ഒരു ഡോപ്പമിൻ വർധനവ് വരാതെയാകും. ഇതിനെ ടോളറൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് ശീലമായി മാറുകയാണ് ഈ ലഹരി വസ്തു. അപ്പോൾ തലച്ചോറിന് കൂടുതൽ മികച്ച ലഹരികൾ കിട്ടിയാൽ മാത്രമേ ഡോപ്പമിൻ കൂടൂ എന്നുള്ളൊരു അവസ്ഥ വരും. ഈ ഘട്ടത്തിലാണ് മദ്യം പോലെയുള്ള വസ്തുക്കളിലേക്ക് പതുക്കെ അങ്ങോട്ട് മുന്നേറുന്നു. അല്പം കഴിയുമ്പോഴാണ് കഞ്ചാവ്. കാരണം കഞ്ചാവിനെ കുറിച്ച് സോഷ്യൽ മീഡിയകളിലടക്കം വ്യാപകമായ പ്രചരണങ്ങളുണ്ട്. കൗമാരപ്രായക്കാർ പലരും പറയുന്നത് കഞ്ചാവ് മസ്തിഷ്കത്തിന് ഒരുപാട് കഴിവുകൾ പകരുന്ന പദാർത്ഥമാണെന്നുള്ള തെറ്റിദ്ധാരണകൾ വരെ പലർക്കും ഉണ്ട്. അപ്പോൾ കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കളിലേക്ക് വരിക. കഞ്ചാവിൻ്റെ ഒരു പ്രധാന പ്രശ്നം കുടുംബത്തിൽ മാനസിക രോഗങ്ങൾ വന്നിട്ടുള്ള, ഇപ്പോൾ ചിത്തഭ്രമം പോലെയോ അല്ലെങ്കിൽ വൈകാരിക രോഗങ്ങൾ പോലെയോ കുടുംബത്തിൽ മാനസിക രോഗങ്ങളുള്ള, ജനിതകമായി മാനസിക രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള വ്യക്തികൾ കൗമാരപ്രായത്തിൽ കഞ്ചാവ് ഉപയോഗിച്ചാൽ അവർക്ക് ഗുരുതരമായ മാനസിക രോഗങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത്. ഇന്ന് കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഈ ഡോപ്പമിൻ്റെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിക്കും. അധികമായാൽ അമൃതും വിഷം എന്നാണല്ലോ പറയുന്നത്. ഒരു പരിധി വരെ ഡോപ്പമിൻ കൂടിയാൽ സന്തോഷം കിട്ടും. ആ പരിധിക്ക് മുകളിലേക്ക് ഡോപ്പമിൻ കൂടുമ്പോൾ ചെവിയിൽ അശരീര ശബ്ദങ്ങൾ മുഴങ്ങുന്നത് പോലെയുള്ള ചിത്തഭ്രമ ലക്ഷണങ്ങൾ, ആരൊക്കെയോ നമ്മളെ കൊല്ലാൻ വരുന്ന പോലെയുള്ള ഭയമുണ്ടാക്കുന്ന ലക്ഷണങ്ങൾ, ഇതൊക്കെ പ്രകടമായിട്ട് വരും. അപ്പം അതാണ് ലഹരി വസ്തു ജന്യ ചിത്തഭ്രമം അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന് പറയുന്നത്. ശരിക്കും ഈ ചില ലഹരികളെങ്കിലും, ഇപ്പോൾ കഞ്ചാവ് പോലെയുള്ള ലഹരികളെങ്കിലും ഒരു വ്യക്തിയെ മനോരോഗിയാക്കാൻ പ്രാപ്തമായ ലഹരി വസ്തുക്കളാണ്. സ്മാർട്ട് പാരന്റിംഗിൽ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സ്മാർട്ട് പാരന്റിംഗ്. സ്മാർട്ട് പാരന്റിംഗിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കുട്ടികളിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചാണ്. നമ്മുടെ കൂടെയുള്ളത് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ആയ ഡോക്ടർ അരുൺ ബി നായർ ആണ്.
ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ കഞ്ചാവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിലുള്ള ഒരു സംശയം, അല്ല സംശയമല്ല, അവരതൊരു ഡോക്ടർ പറഞ്ഞ പോലെ ഒരു എന്താ പറയുന്നത് ഒരു തെറ്റിദ്ധാരണയായിട്ട് അവർ മനസ്സിൽ വെച്ചിരിക്കുന്നത് കഞ്ചാവ് കഴിച്ചാൽ തടി വെക്കില്ല അല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ പ്രത്യേകിച്ചും ഈ ഫിലിം ഫീൽഡിലൊക്കെ കുറേ ഒക്കെ പിള്ളേർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ പറയാറുണ്ട് ഇങ്ങനെ കഴിച്ചാൽ തടി വെക്കില്ല, അതൊക്കെ എത്രത്തോളം ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞ ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ കൂടി അതൊക്കെ എത്രത്തോളം ശരിയാണ് ഡോക്ടർ, അല്ലെങ്കിൽ എത്രത്തോളം തെറ്റാണ്? ഈ കഞ്ചാവ് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് പൊതുവെ മൂന്ന് തരം അനുഭൂതികളാണ് അത് ഉപയോഗിക്കുമ്പോൾ അവർ പറയുന്നത്. ചില വ്യക്തികൾക്ക് ഈ കഞ്ചാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നെഞ്ച് പടപടായി ഇടിക്കും, ശ്വാസം കിട്ടാതെ വരും, ആവർത്തിച്ച് വെള്ളം കുടിക്കണം, വല്ലാത്തൊരു വെപ്രാളം, ഒരു തീക്കകത്തോടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന പോലെയുള്ള കഠിനമായ ഒരു അസ്വസ്ഥത അവർ പറയാറുണ്ട്. ബാഡ് ട്രിപ്പ് എന്നാണ് ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്നത്. മറ്റു ചില വ്യക്തികൾക്കാകട്ടെ കഠിനമായ ആഹ്ലാദ അനുഭവങ്ങളാണ്, ഒരു ആകാശത്തിലൂടെ ഇങ്ങനെ പറന്നു പോകുന്ന പോലത്തെ ഒരു അനുഭവം അവർ വർണ്ണിക്കാറുണ്ട്. മൂന്നാമതൊരു വിഭാഗം ആളുകൾ കഞ്ചാവ് ഉപയോഗിച്ചതിന് ശേഷം അവർക്ക് കഠിനമായ മധുരത്തോടുള്ള ആസക്തിയാണ്. കാരണം കന്നാബിനോയിഡ് റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ തലച്ചോറിൽ ചില സംഗതികളുണ്ട്. അതിലെ ഒന്നാമത്തെ റിസപ്റ്റർ CB1 റിസപ്റ്റർ എന്ന് പറഞ്ഞ സംഗതി മധുരത്തോടുള്ള ആസക്തി വർദ്ധിപ്പിക്കാൻ പ്രാപ്തമായൊരു സംഗതി. അപ്പോൾ അത് സ്റ്റിമുലേറ്റഡ് ആകുന്ന വ്യക്തികളാണ് കഞ്ചാവ് വലിച്ചതിന് ശേഷം ജിലേബി, ലഡു, മൈസൂർ പാക്ക് തുടങ്ങിയൊക്കെ വാരി വലിച്ച് കഴിക്കാനും അതോടൊപ്പം ഒരുപാട് വെള്ളം കുടിക്കാനുള്ള ഒരു തീവ്രമായ ഒരു അഭിനിവേശം പ്രകടമാവും. അപ്പോൾ ഇത്തരം ഇതിൽ ഏത് തരം റിസപ്റ്ററാണ് തലച്ചോറിൽ സ്റ്റിമുലേറ്റഡ് ആകുന്നതെന്നുള്ള അനുസരിച്ചിരിക്കും കഞ്ചാവ് വലിക്കുന്ന ആൾക്ക് വണ്ണം കൂടുമോ ഇല്ലയോ. CB1 സ്റ്റിമുലേറ്റഡ് ആവുന്ന വ്യക്തി ഒരുപാട് മധുരം കഴിക്കും, അദ്ദേഹത്തിന് വണ്ണം കൂടുക തന്നെ ചെയ്യും. പക്ഷെ ആദ്യത്തെ രണ്ട് കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക് അല്പം വിശപ്പ് കുറയുകയും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അല്പം മെലിഞ്ഞു വരാനുള്ള ഒരു സാധ്യതയാണ്. അപ്പം ഇതിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഡോക്ടർ. എന്തായാലും നമ്മുടെ ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, ഹലോ, നമസ്കാരം, സ്മാർട്ട് പാരന്റിംഗിലേക്ക് സ്വാഗതം. ആരാണ്? ഓക്കെ, ചോദിച്ചോളൂ മാഡം. നമസ്കാരം. ഹലോ, നമസ്കാരം. ഞാൻ കൊല്ലത്തു നിന്നാണ്, എന്റെ പേര് മാലതി എന്നാണ്. എനിക്കൊരു മകനുണ്ട്, 10 വയസ്സുണ്ട്. അപ്പൊ അവന് നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ആളാണ്, പക്ഷെ ഈ സ്മാർട്ട് ഫോൺ പിന്നെ ഇന്റർനെറ്റ് ഇതൊക്കെ വലിയ ക്രേസ് ഉള്ള ആളാണ്. അപ്പൊ വേറൊന്നും ഒരു അത്യാവശ്യം വല്ല പാട്ടോ എന്തെങ്കിലും കൊണ്ടുവിട്ടാലും വലിയ താല്പര്യമില്ലാത്തൊരവസ്ഥ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്കൊരു ഒരു രക്ഷകർത്താവ് എന്നുള്ള നിലയിൽ നമുക്ക് എങ്ങനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, ഒന്ന് ലൈവ് ആക്കിയെടുക്കാൻ പറ്റും? വളരെ പ്രസക്തമായ ചോദ്യമാണ്. 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയാണ് വിളിച്ചിരിക്കുന്നത്. സ്മാർട്ട് ഫോൺ അടിമത്തം, മറ്റു പല കാര്യങ്ങളോടും താല്പര്യം കാണിക്കുന്നില്ല, എങ്ങനെ ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാം എന്നാണ് ചോദ്യം. വളരെ വ്യക്തമായിട്ടുള്ള മറുപടികൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സൂചിപ്പിച്ച പോലെ 8-നും 18-നും ഇടയ്ക്കുള്ള പ്രായത്തിലുള്ള ആളുകൾക്ക് 1 മണിക്കൂർ നേരമാണ് ഈ ഫോൺ പോലെയുള്ള സംഗതികൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ആരോഗ്യകരമായ സമയം എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ വീടുകളിലെ കുട്ടികൾക്ക് മറ്റൊരു തരത്തിലുള്ള വിനോദത്തിനും മാർഗമില്ലാതെ വരുമ്പോൾ അവർ പൂർണ്ണമായ സമയം ഈ സ്മാർട്ട് ഫോണിലേക്ക് മുഴുകിപ്പോകുന്നു, ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. അവർക്ക് സന്തോഷം പകരുന്ന മറ്റെന്തെങ്കിലും കാര്യം, അവർക്ക് സന്തോഷം പകരുന്നു എന്നുള്ള വാചകം ഞാൻ അടിവരയിടുന്നു, നമുക്ക് സന്തോഷം പകരുന്നതല്ല, കുട്ടികൾക്ക് നല്ലതെന്ന് നമ്മൾ വിചാരിക്കുന്നതല്ല. ഇപ്പോൾ ചിലപ്പോൾ പാട്ട് അല്ലെങ്കിൽ കരാട്ടെ ഇതിനൊക്കെ വിട്ടാൽ ഇത് മാറിക്കോളൂ എന്ന് നമ്മൾ ധരിക്കും, പക്ഷെ കുട്ടിക്ക് അതിനോടൊരു അഭിരുചി വേണമെന്നില്ല. കുട്ടിക്ക് താല്പര്യമുള്ള മേഖല, വിനോദ മേഖല ഏതാണെന്ന് കണ്ടെത്താൻ ചില ശാസ്ത്രീയ മേഖല പരിശോധനാ രീതികൾ തന്നെയുണ്ട്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അസസ്മെൻ്റ് അല്ലെങ്കിൽ ബഹുമുഖ ബുദ്ധിവൈഭവ പരിശോധന എന്നൊരു പരിശോധനയുണ്ട്. 9 വ്യത്യസ്ത തരത്തിലുള്ള ബുദ്ധിവൈഭവങ്ങളാണ് കുട്ടികൾക്ക്, മുതിർന്നവർക്കും ഉള്ളത്. ഭാഷാ സംബന്ധമായ ബുദ്ധി മുതൽ ആത്മീയ സംബന്ധമായ ബുദ്ധി വരെയുള്ള വ്യത്യസ്ത തലത്തിലുള്ള കഴിവുകളാണ്. എല്ലാ കുട്ടികൾക്കും ഈ പറഞ്ഞ 9 എണ്ണവും ഒരുപോലെ തീവ്രമായിട്ട് കാണില്ല. ചില വ്യക്തികൾക്ക് ഇപ്പോൾ ദൃശ്യസ്ഥല സംബന്ധമായ ബുദ്ധിയായിരിക്കാം. അങ്ങനെയുള്ളൊരു വ്യക്തിയെ ചിലപ്പോൾ ഛായാഗ്രഹണമോ ചലച്ചിത്ര സംവിധാനമോ ചിത്രകലയോ ശില്പകലയോ എല്ലാം പഠിക്കാൻ വിട്ടാൽ അവൻ നന്നായിട്ട് പോയേക്കും. പക്ഷേ അതേ കുട്ടിക്ക് ചിലപ്പോൾ ഗണിത സംബന്ധമായ ബുദ്ധി കുറവായിരിക്കും, അവനെ നിർബന്ധിച്ച് നമ്മൾ എഞ്ചിനീയറിങ്ങിന് കൊണ്ടുവിട്ടാൽ അവൻ പരാജയമായി പോകും. അപ്പോൾ ഈ ബഹുമുഖ ബുദ്ധി പരിശോധന വഴി ഈ കുട്ടിയുടെ അഭിരുചിയുള്ള മേഖല, താല്പര്യമുള്ള മേഖല ഏതാണെന്ന് കണ്ടെത്തി ആ മേഖലയിൽ കുട്ടിയെ പരിശീലനത്തിന് വിടുക. കുട്ടിക്ക് സ്പോർട്സാണ് മികവുറ്റ രീതിയിൽ നിൽക്കുന്നതെന്ന് തോന്നുന്നുവെങ്കിൽ കായിക മേഖലയിലേക്ക് അല്പസമയം, ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും ആ കായിക വ്യായാമങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടിയെ നമ്മൾ വിടേണ്ടതായിട്ടുണ്ട്. പൊതുവെ എല്ലാ കുട്ടികൾക്കും ശാരീരിക വ്യായാമം ആവശ്യമാണ്, 1 മണിക്കൂറെങ്കിലും കായിക വ്യായാമം പൊതുവെ നമ്മൾ എല്ലാ കുട്ടികൾക്കും പറയണം. പക്ഷേ ഈ ശരീര ചലന സംബന്ധമായ ബുദ്ധി അല്ലെങ്കിൽ ബോഡിലി കൈനേസ്തെറ്റിക് ഇൻ്റലിജൻസ് അത് കൂടുതലുള്ള കുട്ടിയാണെങ്കിൽ അല്പം കൂടുതൽ സമയം അതിലോട്ട് വിടണം. അപ്പോൾ ഒരു ബഹുമുഖ ബുദ്ധി പരിശോധന നടത്തി കുട്ടിയുടെ കഴിവും അഭിരുചിയും കണ്ടെത്തി അത് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഏതെങ്കിലും പരിശീലനത്തിലേക്ക് വിടുക. 1. 2, പഠനത്തിന് വേണ്ടിയിട്ടൊരു നിശ്ചിതമായ സമയം തീരുമാനിക്കുക. അതിനുശേഷം മാത്രം
പരമാവധി ഒരു മണിക്കൂർ ഈ മൊബൈൽ കയ്യിൽ കൊടുക്കാം. ബാക്കി സമയം മൊബൈൽ കുട്ടികളുടെ കയ്യിൽ കൊടുക്കുന്നത് അത്ര അഭികാമ്യമല്ല. മറ്റു കാര്യങ്ങളെല്ലാം ദിവസേന ചെയ്ത ശേഷം അതിനുള്ളൊരു പ്രതിഫലമായി റിവാർഡായിട്ട് മൊബൈൽ കയ്യിൽ കൊടുക്കാം. കൃത്യം ഒരു മണിക്കൂർ കഴിഞ്ഞത് മടക്കി വാങ്ങുകയും ചെയ്യാം. ഈ പറഞ്ഞ രീതിയിലൊന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ക്രമേണ നമുക്ക് ഈ അഡിക്ഷൻ മാറ്റിയെടുക്കാൻ സാധിക്കും. ഓക്കെ ഡോക്ടർ, വളരെ നന്ദിയുണ്ട്. ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പം ഡോക്ടർ, ഇപ്പം നമ്മുടെ കോളറിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇപ്പം പറഞ്ഞു കുട്ടി മൊബൈലിൽ അഡിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ ഈ ലഹരി ഉപയോഗത്തിൽ നമ്മുടെ ടി വി ആയിക്കോട്ടെ, മീഡിയാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലെ തന്നെ ആഡ്സ് ഒക്കെ കണ്ടിട്ട് കുട്ടികൾ, അപ്പം നമുക്കറിയാം ഇങ്ങനത്തെ സാധനങ്ങളിൽ ഇപ്പോൾ കഞ്ചാവിൻ്റെ അല്ലെങ്കിൽ കൂടി മദ്യത്തിൻ്റെ ഒക്കെ ആഡ്സ് ഒക്കെ കാണാറുണ്ടല്ലോ ഡോക്ടർ, അല്ലെങ്കിൽ ഫിലിമിൽ നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ കുട്ടികളെ, പ്രത്യേകിച്ചും ആ ഒരു കൗമാര പ്രായം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തിനോടും ഒരു ചാഞ്ചല്യമൊക്കെ തോന്നുന്ന ഒരു പ്രായമാണ്, ഇങ്ങനെയുള്ള കുട്ടികളെ ഇങ്ങനെ, അതായത് ടി വി മീഡിയ ഒക്കെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഡോക്ടർ? തീർച്ചയായിട്ടും എല്ലാ ദൃശ്യമാധ്യമങ്ങളും കുട്ടികളെ സ്വാധീനിക്കാറുണ്ട്, നല്ല രീതിയിലും മോശമായ രീതിയിലും. ചലച്ചിത്ര പ്രദർശനം നടക്കുന്ന ഹാളുകളിലൊക്കെ കുറേ നാൾ മുൻപാണ് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്ന് പറഞ്ഞൊരു പരസ്യം വരാൻ തുടങ്ങിയത്. ആദ്യകാലങ്ങളിൽ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. കുട്ടികളും കൗമാരപ്രായക്കാരും ഈവൻ മുതിർന്നവർ പോലും ഇപ്പോൾ ആ പരസ്യം കണ്ട് ഭയന്ന് ഇത്തരം ശീലങ്ങൾ ഒഴിവാക്കുന്നൊരവസ്ഥ വന്നു. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്ക് ഇപ്പോഴൊക്കെ സിനിമാ തിയേറ്ററിൽ പോയിരുന്നാൽ ഈ പരസ്യം കാണിക്കുമ്പോൾ തന്നെ ചില പ്രത്യേകതരം അപശബ്ദങ്ങളും ഊരിയിടലുകളും ഒക്കെ ഈ കൗമാരപ്രായക്കാരുടെ ഭാഗത്തുനിന്ന് വരുന്നു. കുറച്ച് നാൾ കഴിയുമ്പോഴേക്ക് അതൊരു മടുപ്പുളവാക്കുന്നു, അതിൻ്റെ ഇമ്പാക്റ്റ് കുറയുന്നു എന്നുള്ളതാണ്. ഇതേപോലെ ഒരു സിനിമാ രംഗത്തിൽ ഇപ്പോൾ ചലച്ചിത്രങ്ങളിലൊക്കെ പലപ്പോഴും ആക്ഷൻ ഹീറോസ് പുകവലിക്കുകയും ദേഷ്യം വരുമ്പോൾ സിഗരറ്റ് വലിച്ചെറിയുകയും മദ്യപിക്കുകയും ടെൻഷൻ സൂചിപ്പിക്കുന്ന രംഗങ്ങളിലൊക്കെ മദ്യപാനം ഒരു പ്രധാന ഘടകമായിട്ട് വരികയും വളരെ ചെറിയ അക്ഷരത്തിൽ മദ്യപാനവും പുകവലിയും ആരോഗ്യത്തിന് ഹാനികരം എഴുതി കാണിക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് 12 വയസ്സിൽ താഴെ ഉള്ള കുട്ടികൾ കാണുന്ന കാര്യങ്ങളെ അതേപോലെ അനുകരിക്കാൻ പ്രവണതയുള്ളവരാണ്. അവർക്ക് ഈ കാണുന്നതിൻ്റെ നെല്ലും പതിരും വിവേചിച്ചറിയാനുള്ളൊരു ഗുണദോഷ യുക്തി വിചാരം അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നൊരു കഴിവില്ല. 12 വയസ്സ് കഴിയുമ്പോൾ അത് ചെറുതായിട്ട് വികസിച്ച് തുടങ്ങും. അപ്പോൾ ഈ കാണുന്ന കാര്യങ്ങളുടെ ഗുണവും ദോഷവും അതിലെ സാങ്കല്പിക കാര്യങ്ങൾ എന്താണ്, യാഥാർത്ഥ്യം എന്താണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചേക്കും. അപ്പോൾ 12 വയസ്സിൽ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന ചലച്ചിത്രങ്ങൾ 12നും 15നും ഇടയ്ക്ക്, 15നും മുകളിൽ പേരൻസിൻ്റെ ഗൈഡൻസോട് കാണേണ്ടത്, അങ്ങനെയൊക്കെ ചില വർഗീകരണങ്ങളുണ്ട്. ഇവിടെ പക്ഷേ നമ്മുടെ നാട്ടിൽ അഡൽറ്റുകൾക്ക് പറ്റുന്നതും അല്ലാത്തതും എന്നുള്ളൊരു പൊതുവായിട്ടുള്ളൊരു രണ്ടായിട്ടുള്ളൊരു തരംതിരിവ് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ കുട്ടികൾക്ക് കാണാൻ പാടില്ലാത്ത, പ്രത്യേകിച്ച് 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അവർക്ക് കാണാൻ അനുവദനീയമായ സിനിമകളിൽ ഇത്തരം രംഗങ്ങൾ, ഈ ലഹരി വസ്തുക്കളെ ഏതെങ്കിലും രീതിയിൽ മഹത്വവൽക്കരിക്കുന്ന രംഗങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലതെന്നുള്ളതാണ്. ഇപ്പോൾ ചില ചലച്ചിത്രങ്ങളിൽ തന്നെ കൗമാരപ്രായത്ത് ഉപയോഗിച്ച ഒരു ലഹരി വസ്തുവിൻ്റെ നൊസ്റ്റാൾജിക് ഓർമ്മകൾ മനസ്സിൽ ഉണർന്നു വരുമ്പോൾ പിന്നീട് മധ്യവയസ്കരായി കഴിയുമ്പോൾ അതേ സ്ഥലം തേടി ചെല്ലുന്ന അങ്ങനത്തെ ചലച്ചിത്രങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പൊതുവെ എല്ലാ കുട്ടികൾക്കും കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഗ്രേഡിൽ തന്നെയാണ് അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടത്. എനിക്ക് തോന്നുന്നു ഈ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഇത്തരം ലഹരി വസ്തുക്കൾ ഏതെങ്കിലും രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ദൃശ്യ മാധ്യമങ്ങൾ പരിചയപ്പെടുന്നത് നല്ലതല്ല എന്നുള്ള അഭിപ്രായമാണ്. 12ന് മുകളിലേക്ക് എത്തിയാൽ ഒരു പരിധി വരെ അതിലെ ഗുണദോഷങ്ങൾ ചർച്ച ചെയ്ത് മനസ്സിലാക്കാനുള്ളൊരു വകതിരിവ് വരുമെന്നുള്ളതുകൊണ്ട് 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കുറച്ചുകൂടെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ കാലത്ത് നല്ലത്. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞ ഡോക്ടർ പറഞ്ഞത് നമ്മളിപ്പോൾ ഈ ടി വി മീഡിയ എന്നൊക്കെ പറയുമ്പം അത് പേരൻസ് തന്നെ അല്ലേ, എന്താണ് എൻ്റെ കുട്ടിക്ക് നല്ലത് അല്ലെങ്കിൽ ചീത്ത എന്നുള്ളത് അവർ തന്നെ കണ്ടെത്തി അതിനെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കും. അതാണ് ഇന്ന് ഇന്നത്തെ നാട്ടിൽ നടക്കുന്ന കാര്യം, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഡോക്ടർ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ കൗമാരക്കാരെ കുറിച്ച് പറയുമ്പം പറഞ്ഞു അനുകരിക്കാനുള്ള ഒരു ടെൻഡൻസി അവർക്കുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു, അതുപോലെ തന്നെ ഒന്നാണ് അവരുടെ കൂട്ടുകെട്ട്. ഇന്ന് എല്ലാ പേരൻസിനും പേടിയുള്ള ഒരു കാര്യമാണ്, കാരണം കൂട്ടുകാർ പറയുന്നതാണ് ഇവർക്ക് വേദവാക്യം, നമ്മൾ പേരൻസ് പറയുന്ന അത്ര അനുസരിക്കുന്നില്ല. അപ്പൊ ഈ കൂട്ടുകെട്ടിൽ നിന്ന് ഈ ലഹരിയുടെ ഒരു ഉപയോഗത്തിലേക്ക് വരാനുള്ള ഒരു ചാൻസ് എത്രത്തോളം ഉണ്ടോ? വളരെയധികം ഉണ്ട്. സാധാരണ കൗമാരപ്രായക്കാർ ലഹരി പരീക്ഷിച്ച് തുടങ്ങുന്നത് 3 കാരണങ്ങൾ കൊണ്ടാണ്. 1, ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു താല്പര്യം, ആ ഒരു കൗതുകം. 2, സമപ്രായക്കാരുടെ സമ്മർദ്ദം. 3, വീട്ടിലേതെങ്കിലും മുതിർന്ന വ്യക്തി അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ അനുകരിച്ചുകൊണ്ടുള്ള ഒരു രീതി. ഇതിൽ രണ്ടാമത് പറഞ്ഞ ആ ഒരു പോയിന്റാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ചോദ്യത്തിന്റെ വിഷയം, സമസംഘങ്ങളുടെ സമ്മർദ്ദം. പലപ്പോഴും ഒരു സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ ഒരു വലിയ സംഘമുണ്ട്, വളരെ സജീവമായി നിൽക്കുന്ന സംഘം. ആ സംഘത്തിൽ അംഗത്വം നേടാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. ആ സംഘത്തിൽ അംഗത്വം എടുക്കണമെങ്കിൽ പൗരുഷം തെളിയിക്കണം, അതിന്
പുകവലിക്കണം അല്ലെങ്കിൽ മദ്യപിക്കണം. ഇങ്ങനെയൊരു ശീലമുണ്ടായാൽ മാത്രമേ ആ സംഘത്തിൽ എടുക്കുകയുള്ളൂ. ഇങ്ങനത്തെ ചില രീതികൾ വരും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കുട്ടികൾക്ക് സ്വഭാവ ദൃഢതാ പരിശീലനം അല്ലെങ്കിൽ അസർട്ടീവ്നെസ് ട്രെയിനിങ് എന്ന സംഗതി കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത. സ്വഭാവ ദൃഢത എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ ആരെങ്കിലും നമ്മളെ നിർബന്ധിച്ചാൽ ബഹുമാന പുരസരം സഭ്യമായ രീതിയിൽ ശബ്ദമുയർത്താതെ ദേഷ്യപ്പെടാതെ ക്ഷോഭിക്കാതെ എനിക്കിത് വേണ്ട, ഞാനിതിനില്ല എന്ന് ദൃഢമായിട്ട് പറയാനുള്ള കഴിവാണ്. പലപ്പോഴും നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ കുട്ടികളെ വളർത്തുന്ന രീതിയുടെ ഒരു അപാകതയാണ് ശബ്ദമുയർത്തി ദേഷ്യപ്പെടുക എന്നുള്ള രീതി നമ്മൾ പരിശീലിപ്പിക്കും. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ മാന്യമായും സഭ്യമായും ഫേമായിട്ട് ഇതിന് താല്പര്യമില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്. സ്മാർട്ട് പാരന്റിംഗിൽ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സ്മാർട്ട് പാരന്റിംഗ്. സ്മാർട്ട് പാരന്റിംഗിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കുട്ടികളിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചാണ്. നമ്മുടെ കൂടെയുള്ളത് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ അരുൺ ബി നായറാണ്. നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, ഹലോ, സ്മാർട്ട് പാരന്റിംഗിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ദീപ എന്നാണ്. ദീപ? അതെ. ദീപ, കുറച്ച് ഓർക്ക് സംസാരിക്കോ? ഹലോ, കേൾക്കാമോ? കുറച്ചുകൂടെ. ഹലോ, ആ കേൾക്കാം ദീപ, ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. ഹലോ. നമസ്കാരം, പറഞ്ഞോട്ടെ. ഡോക്ടർ, എന്റെ പേര് ദീപ എന്നാണ്. ഞാൻ കരമനയിൽ നിന്നാണ് വിളിക്കുന്നത്. ദീപ ചോദിച്ചോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ട്. ആ, എനിക്ക് ഒരു മോനുണ്ട്, 15 വയസ്സായതാണ്. അപ്പോ ഇപ്പൊ അവന് കുറച്ച് പഠിത്തത്തില് കുറച്ച് ശ്രദ്ധ കുറവാ. പഠിച്ചോണ്ടിരുന്ന കുഞ്ഞാണ്, ഇപ്പം കുറച്ച് പഠിക്കുന്നതിലല്ല, അവന് മറ്റ് ആക്ടിവിറ്റീസിലൊക്കെയാ ശ്രദ്ധ ഇപ്പൊ കൂടുതൽ. അപ്പൊ എന്താ ചെയ്യേണ്ടെന്നുള്ളൊരു. സ്കൂളിൽ നിന്ന് പരാതികൾ എന്തെങ്കിലും വരുന്നുണ്ടോ? അടങ്ങിയിരിക്കുന്നില്ല, അങ്ങനെ എന്തെങ്കിലും? ആ, ഇച്ചിരി കൂട്ടുകെട്ടും പഠിത്തത്തില് ശ്രദ്ധ കുറവാ കൂടുതൽ പറയുന്നത്. ക്ലാസ്സിൽ അടങ്ങിയിരിക്കുന്നില്ല, അങ്ങനെ വല്ലതും പറയുന്നുണ്ടോ? അങ്ങനെ പറയുന്നില്ല, അത് പറയുന്നില്ല. അല്ലാണ്ട് പഠിക്കാൻ ഇച്ചിരി മോശമാണ്, കൂട്ടുകെട്ട് കൂടുതലാണ് എന്നൊക്കെ. മറുപടി പറയാം. 15 വയസ്സുള്ളൊരു കുട്ടിയെ കുറിച്ച് അമ്മയുടെ സംശയമാണ്. പഠനത്തിൽ ഇപ്പോൾ പുറകോട്ട് പോകുന്നു, കൂട്ടുകെട്ട് കൂടുതലാണ്, പഠിത്തത്തിൽ ശ്രദ്ധ കുറവുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ കുട്ടികളിലും കൗമാരപ്രായക്കാരിലും 5% കുട്ടികളിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നൊരു രോഗാവസ്ഥയായിട്ട് തന്നെ ഒരു സംഗതി കാണാറുണ്ട്. ശ്രദ്ധക്കുറവ്, അമിത വികൃതി, എടുത്തുചാട്ട സ്വഭാവം, ഇത് മൂന്നുമാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. ഇത് സാധാരണഗതിയിൽ ഒരു 7 മുൻപേ ചെറിയ തോതിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങാറുണ്ടെങ്കിൽ ഒരു 12 ആകുമ്പോഴായിരിക്കും അത് കൂടുതൽ വ്യക്തമാവുന്നത്. ഒരു ഹൈസ്കൂൾ ക്ലാസ്സുകളിലേക്കൊക്കെ എത്തുമ്പോൾ പഠനത്തിൽ പെട്ടെന്ന് പുറകോട്ട് പോകുന്നു, തുടർച്ചയായിട്ടിരുന്ന് വായിക്കാനും പഠിക്കാനും പറ്റുന്നില്ല എന്നുള്ളതായിരിക്കും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം. ഈ കുട്ടികൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് അടിമപ്പെടാൻ സാധ്യത കൂടുതലാണ്, ലഹരി വസ്തുക്കൾ പോലെയുള്ളത് പരീക്ഷിക്കാൻ സാധ്യത കൂടുതലാണ്, കൂട്ടുകാർ പറയുന്നത് കേട്ട് ആ സ്വാധീനത്തിന് വഴങ്ങി പല പ്രവൃത്തികളും ആരോഗ്യകരമല്ലാത്തത് പലതും ചെയ്യാനും സാധ്യതയുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ളത്, നമ്മൾ ഈ പഠനം മെച്ചപ്പെടുത്താനുള്ള ചില വ്യായാമങ്ങളും ചില രീതികളും ഒക്കെ ഉണ്ട്. ചില റിലാക്സേഷൻ പരിശീലനങ്ങൾ, കോൺസെൻട്രേഷൻ മെച്ചപ്പെടുത്താനുള്ള ചില ധ്യാന രീതികളുണ്ട്. സ്വന്തം ശ്വാസത്തിലോട്ട് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദിവസേന 15 ഇരിക്കുക പഠിക്കാൻ തുടങ്ങുന്നതിന് മുൻപ്, ഇത്തരം ചില പരിശീലനങ്ങൾ ആദ്യം നൽകുക എന്നുള്ളതാണ്. ഇതിൽ സംഗതി ശരിയാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിദഗ്ധ പരിശോധന ആവശ്യമുണ്ട്. കുട്ടികളെ ചികിത്സിക്കുന്ന ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ച് ADHD എന്ന അവസ്ഥയുണ്ടോ എന്ന് പരിശോധനയിലൂടെ കണ്ടെത്തണം. ADHDയുടെ കാരണം പലപ്പോഴും തലച്ചോറിൻ്റെ ഇടതും വലതും ഭാഗങ്ങൾ തമ്മിലുള്ളൊരു ഏകോപനത്തിൻ്റെ കുറവാണ്. അത് തീവ്രമായ രീതിയിൽ ഉണ്ടെങ്കിൽ മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സ തന്നെ അതിന് വേണ്ടി വരും. ഈ തലച്ചോറിൻ്റെ 2 തമ്മിലുള്ള ഏകോപനം മെച്ചപ്പെടുത്താനുള്ള മരുന്നുകൾ കൊടുക്കുമ്പോൾ ശ്രദ്ധ കൂടി വരും, പഠനം മെച്ചപ്പെടും, പെരുമാറ്റവും മെച്ചപ്പെടും. അതോടൊപ്പം പിന്നെ ആ കുട്ടിക്ക് അനുയോജ്യമായ പഠനതന്ത്രങ്ങൾ ആ ഡോക്ടർ നിർദ്ദേശിക്കുന്നതനുസരിച്ച്, 3 രീതിയിലുള്ള ഓർമ്മശക്തികളുണ്ട് കുട്ടികൾക്ക്. ചിലർ ദൃശ്യങ്ങളുടെ രൂപത്തിൽ ഓർക്കും, ചിലർ ശബ്ദങ്ങളുടെ രൂപത്തിൽ, ചിലർ ചലനങ്ങളുടെ രൂപത്തിൽ. ഇതിൽ ഏത് തരം ഓർമ്മശക്തിയാണ് ഈ കുട്ടിക്ക് കൂടുതലുള്ളതെന്നുള്ള ഒരു പരിശോധനയോടെ നിർണ്ണയിച്ച് അതിനനുസൃതമായ പഠനതന്ത്രങ്ങൾ കൂടെ ഉപയോഗിച്ചാൽ ഇതിനെ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ ദീപ, ഡോക്ടർ പറഞ്ഞു തന്ന ടിപ്സ് ഒക്കെ അപ്പം മോന് പരീക്ഷിച്ചു നോക്കൂ. ഓക്കെ, ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ് ദീപ. ഡോക്ടർ, നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ലഹരിയുടെ കാര്യത്തിൽ നമ്മൾ ഫ്രണ്ട്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സംശയം, നമ്മളിപ്പോൾ പേരൻസ് അല്ലെങ്കിൽ ഫാദർ റിലേറ്റീവ്സ് ഒക്കെ ഉപയോഗിക്കുന്ന കാണുമ്പോൾ പ്രത്യേകിച്ച് കൗമാരക്കാർക്ക് ഒരു സംശയം വരാറല്ലോ. അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടെ? ഇപ്പോൾ അച്ഛൻ കഴിക്കുന്നുണ്ട് അല്ലേ, അച്ഛൻ വലിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചേട്ടൻ ചെയ്യുന്നുണ്ട്, എനിക്ക് എന്തുകൊണ്ട് എന്നുള്ളൊരു കുട്ടി ചോദിച്ചാൽ എങ്ങനെ പേരൻസിന് അല്ലെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും? വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പുക വലിക്കുന്ന ഒരു അച്ഛന് ധാർമ്മികമായിട്ട് കുട്ടി അത് ചെയ്യരുതെന്ന് അവകാശം പറയാനുള്ള ഒരു അവകാശമില്ല.
ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് കുട്ടികളുടെ മുൻപിൽ വെച്ച് പുകവലിക്കുകയോ മദ്യപിക്കുകയോ മറ്റ് ലഹരികൾ ഉപയോഗിക്കുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. വീട്ടിൽ വെച്ച് ഒരിക്കലും അത് ചെയ്യാതിരിക്കുക. കാരണം അത് വീട്ടിലൊരു മുതിർന്ന വ്യക്തി ചെയ്താൽ കുട്ടികൾക്ക് അത് ഉപയോഗിച്ച് നോക്കാനുള്ള ഒരു ലൈസൻസ് നമ്മൾ കൊടുക്കുന്നതിന് തുല്യമാണ്. എന്തുകൊണ്ട് ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. അത് വീട്ടിൽ വെച്ച് തന്നെ ചെറുപ്രായത്തിൽ തന്നെ തുടങ്ങണം. ഇപ്പോൾ പുകവലിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പറ്റുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ, രക്തക്കുഴലുകളിൽ പോയിട്ട് ഈ നിക്കോട്ടിൻ എന്നൊരു പദാർത്ഥം അടിഞ്ഞുകൂടി രക്തഓട്ടം തടസ്സപ്പെടുക എന്നുള്ളതാണ്. അത് ഏത് ശരീരഭാഗത്തിലേക്കുള്ള രക്തഓട്ടം വേണമെങ്കിലും തടസ്സപ്പെടാം. ഹൃദയത്തിലേക്കുള്ള രക്തഓട്ടം തടസ്സപ്പെട്ടാൽ ഹൃദയാഘാതം വരാം. തലച്ചോറിലേക്കുള്ളത് തടസ്സപ്പെട്ടാൽ പക്ഷാഘാതം വരാം. ഇനി കൈവിരലുകളിലെയും കാൽവിരലുകളിലെയും രക്തഓട്ടം കുറഞ്ഞാൽ അവിടെ വ്രണം വന്നിട്ട് അത് പഴുത്ത് കൈവിരലുകളും കാലും ഒക്കെ മുറിച്ചു മാറ്റേണ്ട അവസ്ഥ ചിലപ്പം വരാം. ഇനി കൗമാരപ്രായക്കാരോട് പൊതുവെ പറഞ്ഞു കൊടുക്കാവുന്ന ഒരു കാര്യമുണ്ട്, ലൈംഗിക അവയവങ്ങളിലേക്കുള്ള രക്തഓട്ടം വരെ നിരന്തരമായ പുകവലി വഴി കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ലൈംഗിക ശേഷി കുറവടക്കമുള്ള വിഷയങ്ങൾ വരും. സ്ഥിരമായി പുകവലിക്കുന്നവരിൽ അത് വ്യാപകമായൊരു പ്രശ്നമാണ്. താനും ഇനി മദ്യം ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ മുൻപേ സൂചിപ്പിച്ച പോലെ തലച്ചോറിലെ കോശങ്ങൾക്ക് ചില ജീർണതകൾ വരികയാണ്. തലച്ചോറിലെ പല കോശങ്ങളും മദ്യം ഉപയോഗിക്കുമ്പോൾ ജീർണത സംഭവിച്ച് നടക്കുന്നതിലൊരു അസ്ഥിരത, ഓർമ്മക്കുറവ്, ശ്രദ്ധക്കുറവ്, കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവ് കുറവ്, ഇങ്ങനെ പലതും വരും. ഇതോടൊപ്പം കുടലിനും കരളിനും ആമാശയത്തിനുമൊക്കെ രോഗങ്ങൾ വന്നിട്ട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇനി കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കളാണെങ്കിൽ ഞാൻ സൂചിപ്പിച്ച പോലെ ഡോപ്പമിൻ്റെ അളവ് വർദ്ധിക്കുന്നത് മൂലം മാനസിക രോഗങ്ങൾ വരെ വരാൻ സാധ്യതയുണ്ട്. ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ലഹരി വസ്തുക്കളാണ് ഒരുപക്ഷെ ഏറ്റവും അപകടകാരികൾ. കാരണം ഒരു പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ കടുത്ത അടിമത്തമാണ് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. പിന്നീട് അത് കിട്ടാതെ വന്നാൽ കഠിനമായ തലവേദന, ശരീരമാസകലം വേദന, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരിക, മൂക്കിൽ നിന്നിങ്ങനെ നീരിറ്റ് വീഴുക, വല്ലാത്തൊരു ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും ആളുകൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം പരീക്ഷണങ്ങളൊന്നും നടത്താതിരിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലതെന്നുള്ളത് ഒരു 10 വയസ്സിന് മുൻപ് തന്നെ വീട്ടിൽ വെച്ച് തന്നെ പകർന്നു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനെ ഒന്ന് കോംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് അതിന് വേണ്ട ഒരു പരസ്പര പൂരകമായ രീതിയിൽ സ്കൂൾ സിലബസിലും വേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ രണ്ട് മേഖലകളിൽ നിന്നും വേണ്ട ഒരു അറിവ് കിട്ടി കുട്ടികൾ ഈ പരീക്ഷണങ്ങൾ നടത്താതിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം സ്കൂൾ സിലബസ് എന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം സ്കൂളിൽ ഇപ്പം നമുക്കറിയാം ഒരുപാട് കൗൺസിലിംഗ് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ കൂടിയും സ്കൂളിൽ ടീച്ചേഴ്സിന്, പ്രിൻസിപ്പളിന് അങ്ങനെയൊക്കെ എന്ത് ആ ഒരു ഭാഗത്തു നിന്നുള്ളവർക്ക് എന്ത് ഈ ലഹരിയിൽ നിന്ന് കുട്ടികളെ മോചിതരാക്കാം അല്ലെങ്കിൽ അവരെ അതിലേക്ക് വരാതിരിക്കാൻ വേണ്ടി എന്തൊരു മുൻകരുതൽ പോലെ എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടർ? സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞിട്ടുണ്ട് ജീവിത നിപുണതാ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ എന്നൊരു പരിശീലനം 10 വയസ്സ് മുതലെങ്കിലും നിർബന്ധമായിട്ട് ചെയ്യണം. അത് പ്രായോഗിക രൂപത്തിലുള്ള പ്രക്രിയാധിഷ്ഠിതമായ അനുഭവാത്മകമായ പങ്കാളിത്ത സ്വഭാവമുള്ളൊരു പരിശീലനമാണ്. വെറുതെ ഈ ലഹരി വസ്തുവിൻ്റെ ദോഷങ്ങളെക്കുറിച്ചൊരു പ്രഭാഷണം നടത്തുകയല്ല, ആക്ടിവിറ്റി ബേസ്ഡ് ട്രെയിനിങ് ആണ്. കേരളത്തിലും അതിനുവേണ്ട മോഡ്യൂളുകൾ തയ്യാറായിട്ടുണ്ട്. SCERT നേതൃത്വത്തിൽ ഞാനടങ്ങുന്ന ഒരു സംഘം ആളുകൾ തയ്യാറാക്കിയ ഉല്ലാസപ്പറവകൾ എന്നൊരു മോഡ്യൂൾ ഇന്ന് നിലവിലുണ്ട്. 1-12 ക്ലാസ് വരെ ഓരോ ക്ലാസ്സിനും 20 മണിക്കൂർ പ്രതിവർഷം പരിശീലനം നൽകാനുള്ള മോഡ്യൂളാണ് തയ്യാറായിട്ടുള്ളത്. ഇതിന് സമാന്തരമായി പേരൻസിന് കൊടുക്കാനുള്ള ട്രെയിനിങ്ങിൻ്റെ മോഡ്യൂളും ഉണ്ട്. അപ്പം ഇതിൽ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റി, നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള സ്ഥിരമായി പുകവലിക്കുന്ന ഏതെങ്കിലും ഒരാളെ കണ്ടെത്തി അദ്ദേഹത്തോട് ഈ പുകവലിയുടെ ദൂഷ്യഫലങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഈ ശീലത്തിൽ നിന്നും പിൻവലിപ്പിക്കണം, മോചിപ്പിക്കണം. ഇങ്ങനൊരു അസൈൻമെന്റ് നമ്മൾ കൊടുക്കുക. അപ്പൊ കുട്ടികൾ എല്ലാവരും ഇത് ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്മാർട്ട് പാരന്റിംഗിൽ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സ്മാർട്ട് പാരന്റിംഗ്. നമുക്കൊരു കോൾ ഉണ്ടെന്ന് തോന്നുന്നു ഡോക്ടർ. ഹലോ. ഹലോ, സ്മാർട്ട് പാരന്റിംഗിലേക്ക് സ്വാഗതം. ആരാണ്? ജോസഫ് ആണ്. ജോസഫ്, എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ വട്ടിയൂർക്കാവായിരുന്നു. വട്ടിയൂർക്കാവ്. ജോസഫ്, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് കണ്ടല്ലോ അല്ലേ? ആ, കണ്ടു കണ്ടു. ഓക്കേ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടർ, നമസ്കാരം. ആ സാർ, എന്റെ മോന് ഇപ്പൊ 15 വയസ്സായിട്ടുണ്ട്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കുന്നു. ഇപ്പം ഒരു 2 മാസത്തോളമായിട്ട് പഠിത്തത്തിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു വ്യത്യാസം വന്നു. ആള് നല്ല രീതിയിൽ ഒരു 90% മാർക്കൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. ഇപ്പൊ 2 മാസത്തോളമായിട്ട് അതിൽ നിന്ന് വളരെ, ഇപ്പം അടുത്ത മെട്ടയും നടന്നതിലെല്ലാം ഭയങ്കരമായിട്ട് മാർക്ക് കുറഞ്ഞ് തകവിട്ട് വന്നു. അപ്പൊ നമ്മള് അന്വേഷിച്ചപ്പോ അവന്റെ ഇപ്പോഴത്തെ ഫ്രണ്ട്സ് ഒക്കെ മാറി വന്നിട്ടുണ്ട്, പുതിയ ഫ്രണ്ട്സ് കുറെ കിട്ടിയിട്ടുണ്ട്.
അപ്പം അത് വേറെന്തൊക്കെയോ പുകവലി കാര്യങ്ങളൊക്കെ തുടങ്ങിയതായിട്ടുള്ള ഒരു ഡൗട്ടുണ്ട് നമുക്ക്. അപ്പം അത് ഇപ്പം നമുക്കത് നേരിട്ട് ആളിനോട് ചോദിക്കാൻ ഒരിതുണ്ട്. കാരണം മൊത്തത്തിൽ പ്രകൃതിയെ മാറിയിട്ടുണ്ട് ആളിൻ്റെ. ഹലോ, കേൾക്കുന്നുണ്ട്? ആ സാറ് കേൾക്കുന്നുണ്ടല്ല. ഇപ്പം മൊത്തത്തിൽ ആളിൻ്റെ പ്രകൃതം മൊത്തം മാറിയിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്നുള്ളതായിരിക്കും ചോദ്യം എന്ന് കരുതാം. അപ്പോൾ 15 വയസ്സുള്ള ഒരു കുട്ടിയെക്കുറിച്ചുള്ള അച്ഛൻ്റെ സംശയങ്ങളാണ്. പഠനത്തിൽ ഒരു 2 മാസമായിട്ട് പ്രത്യേകമായിട്ട് പുറകോട്ട് പോയിരിക്കുന്നു. കൂട്ടുകാർ മാറി വരുന്നു. പുകവലി പോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്നുള്ള. തീർച്ചയായിട്ടും ഇത് അടിയന്തരമായിട്ട് ഇടപെടേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം നല്ല മാർക്ക് കിട്ടിയിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് പഠനത്തിൽ പുറകോട്ട് പോയാൽ അതിൻ്റെ അർത്ഥം ജീവിതത്തിലുണ്ടായ എന്തോ ചില സംഭവങ്ങൾ അദ്ദേഹത്തെ ദോഷകരമായി സ്വാധീനിച്ചിരിക്കുന്നു. ഇവിടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഉണ്ടെന്നൊരു സംശയം കൂടെ വന്ന സ്ഥിതിക്ക് അത് കൃത്യമായൊരു ചികിത്സ ആവശ്യമുള്ളൊരു അവസ്ഥ തന്നെയാണ്. കാരണം ചില ലഹരി വസ്തുക്കൾ, ഇപ്പോൾ പുകവലി പോലെയുള്ള ലഹരി വസ്തുക്കൾ കൊണ്ട് വലിയൊരു പ്രശ്നം വരണമെന്നില്ല. പക്ഷേ കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന വ്യക്തികളിൽ അതിന് ശേഷം ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തൊരവസ്ഥ, ഏ മോട്ടിവേഷണൽ സിൻഡ്രോം എന്ന് ഇംഗ്ലീഷിൽ പറയുന്നൊരു സ്ഥിതി വരും. മുൻപ് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ചെയ്യാൻ താല്പര്യമില്ല, പഠിക്കാൻ താല്പര്യമില്ല, ആൾക്കാരോട് ഇടപെടാൻ താല്പര്യമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും തകരാറുകൾ, കാരണം ഇത് പലപ്പോഴും ഈ തലച്ചോറിൽ നമ്മൾ പറഞ്ഞല്ലോ ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു സംഗതിയുടെ അളവ് കൂടുമെന്ന്. ഇത്തരം ചില ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഉപയോഗത്തിൻ്റെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ പെട്ടെന്ന് ഡോപ്പമിൻ്റെ അളവ് കുറഞ്ഞിട്ട് അതുമൂലം ഒരു താല്പര്യമില്ലായ്മ, ശ്രദ്ധക്കുറവ്, ഓർമ്മക്കുറവ്, ഇത്തരം ലക്ഷണങ്ങൾ വരാം. അപ്പോൾ ഇതാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചികിത്സയിലൂടെ പരിഹരിക്കേണ്ട വിഷയമാണ്. ഇത് ചികിത്സയിലേക്ക് എത്തിക്കാനും വളരെ എളുപ്പമാണ്. കാരണം പഠനത്തിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനെന്ന പേരിൽ ഈ കുട്ടിയെ നമുക്ക് ഒരു വിദഗ്ധ ഡോക്ടറെ കാണിക്കാൻ പറ്റും, പഠിത്തം മെച്ചപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങൾ എന്നുള്ള നിലയിലേക്ക്. അപ്പോൾ അവിടെ ഒരു ഡോക്ടറിന് വിലയിരുത്തൽ നടത്തിയിട്ട് ഈ പറഞ്ഞ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വല്ലതും ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ പരിശോധനകൾ വഴി, രക്തപരിശോധനയും മൂത്രപരിശോധനയൊക്കെ വഴി ഇത്തരം ലഹരി വസ്തുക്കൾ കാര്യമായിട്ട് എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നിർണ്ണയിക്കാനും ഇന്ന് മാർഗങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ലഹരി വസ്തു തലച്ചോറിലുണ്ടാക്കിയ ആ ആഘാതം പരിഹരിക്കാൻ വേണ്ട ചികിത്സകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. വിഷവിമോചന ചികിത്സ അല്ലെങ്കിൽ ഡീറ്റോക്സിഫിക്കേഷൻ ട്രീറ്റ്മെൻ്റ് എന്ന് പറയും. ഒരു 7 ദിവസം മുതൽ 10 ദിവസം വരെയുള്ള ചികിത്സകൾ വഴി ഈ തലച്ചോറിലും മറ്റ് ശരീരഭാഗങ്ങളിലും ഈ ലഹരി വസ്തു ഏൽപ്പിച്ച ആഘാതത്തിനെ പരിഹരിക്കാം. പിന്നീട് അദ്ദേഹം ആ ലഹരി വസ്തുവിലേക്ക് തിരിച്ചു പോകാതിരിക്കാനുള്ള ചികിത്സകളും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് നമ്മൾ എത്രയും നേരത്തെ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും കുട്ടികളെ നമുക്കിതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നീട് ഒരിക്കലും അവർ ഈ ലഹരിയിലേക്ക് പോകാതിരിക്കുന്ന രീതിയിൽ നമുക്കവരെ പ്രാപ്തരാക്കാനും സാധിക്കും. ജോസഫ്, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു? മനസ്സിലായി, മനസ്സിലായി. ഓക്കെ, താങ്ക് യു. തന്നെ സാറ് പറഞ്ഞ പോലെ അതാണ് ഞാൻ നേരിട്ടൊന്നും കുട്ടിയോട് സംസാരിക്കാത്തത്. ഒരു അഭിപ്രായം കേട്ടിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സംസാരിക്കും, എല്ലാം ശരിയാവുന്നതന്നെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഡോക്ടർ, ഇപ്പം ഞാൻ ഈ കോളറുടെ കാര്യം തന്നെ ചോദിച്ചാൽ, ശരിക്കും ഇന്നത്തെ പേരൻസിൽ, അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഉള്ളൊരു സംശയം, ഇപ്പം എൻ്റെ കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരു സംശയം തോന്നും. പക്ഷേ പറഞ്ഞ പോലെ തന്നെ നേരിട്ട് ചോദിക്കാനുള്ള മടി, ഇനിയിപ്പോൾ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അവൻ്റെ ഒരു പ്രതികരണം എന്തായിരിക്കും, ഇപ്പോഴത്തെ കൗമാരക്കാരുടെ കാര്യം നമുക്ക് അറിയാമല്ലോ. അപ്പം അങ്ങനെ ഒരു സംശയമുള്ള മാതാപിതാക്കൾ, ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുടെ അടുത്ത് ഡോക്ടറിന് എന്താണ് പറയാനുള്ളത്? എങ്ങനെ, എന്തൊക്കെ കാര്യങ്ങളിലൂടെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും അവരുടെ കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ട്? ചില ലക്ഷണങ്ങൾ ലഹരി ഉപയോഗത്തിൻ്റെ സൂചനകളാണ്. സൂചനകൾ എന്ന് പറഞ്ഞാൽ ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നവരെല്ലാം ലഹരി ഉപയോഗിക്കുന്നു എന്നങ്ങ് 100% പറയാൻ പറ്റില്ല. ഒരു സാധ്യത, പെട്ടെന്ന് പെരുമാറ്റത്തിൽ വ്യത്യാസം വരുന്നു. ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്ന, മാതാപിതാക്കളോടൊക്കെ നന്നായി ഇടപെട്ടിരുന്നൊരു കുട്ടി പെട്ടെന്ന് ഒറ്റപ്പെട്ടിരിക്കാൻ ശ്രമിക്കുന്നു. മുറി അടച്ച് ദീർഘനേരം ഇരിക്കുന്നു, പുറത്തോട്ട് ഇറങ്ങുന്നില്ല, മാതാപിതാക്കൾക്ക് മുഖം തരുന്നതേയില്ല, പഴയ കൂട്ടുകാരെയൊക്കെ ഒഴിവാക്കുന്നു, പുതിയ ചില കൂട്ടുകാർ രംഗപ്രവേശം ചെയ്യുന്നു. പെട്ടെന്ന് ദേഷ്യ പ്രകടനങ്ങൾ, എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ മുൻപില്ലാത്ത വിധമുള്ള പൊട്ടിത്തെറി, ശബ്ദം കേട്ട് കഴിഞ്ഞാൽ വല്ലാത്ത അസഹിഷ്ണുത, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ല, കൃത്യസമയത്ത് ഉറങ്ങുന്നില്ല, രാവിലെ എഴുന്നേൽക്കാൻ വല്ലാതെ താമസിക്കുന്നു, മുൻപില്ലാത്തൊരു ശീലമായിട്ട്. അപ്പോൾ സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നു, സ്കൂളിൽ പോയാൽ തന്നെ പഠനത്തിൽ തീരെ താല്പര്യമില്ല, പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നില്ല, പരീക്ഷയ്ക്ക് മാർക്ക് കുറയുന്നു. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് കയ്യിലും മറ്റും ചെറിയ മുറിപ്പാടുകൾ, രക്തം ഇങ്ങനെ വരുന്ന പോലത്തെ പാടുകൾ കാണുന്നു, കണ്ണുകൾ ചുമന്ന് ഇരിക്കുന്നൊരു അവസ്ഥ വരുന്നു. ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഒരുപക്ഷേ ഈ കുട്ടി ലഹരി ഉപയോഗിക്കുന്നു എന്ന ചെറിയൊരു സംശയം ജനിപ്പിക്കാവുന്ന ലക്ഷണങ്ങളാണ്. ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്നൊരു കുട്ടിയെ നമ്മൾ എടുത്തു ചാടി അവനെ ശാസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുക അല്ല വേണ്ടത്. വിളിച്ച് അടുത്തിരുത്തിയിട്ട്
എന്താണ് ഈയിടെയായിട്ട് നിനക്കൊരു മാറ്റം, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഈ ഒരു രീതിയിൽ വേണം അവനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവനെന്തെങ്കിലും പ്രയാസമുണ്ടോ എന്ന് അന്വേഷിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ വേണം മാതാപിതാക്കൾ മുന്നോട്ട് പോകാനായിട്ട്. ഇനി പഠനം പോലെയുള്ള വിഷയങ്ങളിൽ കാര്യമായ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ കടുത്ത മാനസിക സമ്മർദ്ദമുണ്ട് എന്നുള്ളൊരു അവസ്ഥ വെളിപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചികിത്സയിലൂടെ നമുക്കത് മോചിപ്പിച്ചെടുക്കാം. എന്തെങ്കിലും ലഹരി കുട്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പരിശോധനയിലൂടെ കണ്ടെത്താൻ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മാർഗങ്ങളുണ്ട്. ലബോറട്ടറി പരിശോധനകൾ വഴി കൃത്യമായിട്ട് കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനായിട്ട് ഇന്ന് മാർഗങ്ങളുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ കൃത്യമായ ചികിത്സയിലൂടെ അതിൻ്റെ ഇമ്പാക്റ്റ് മാറ്റി ആ ലഹരി വിമോചനം സാധ്യമാക്കാനും ഇന്ന് മാർഗങ്ങളുണ്ട്. പക്ഷെ അവിടെ കുട്ടിയെ കുറ്റപ്പെടുത്തുകയോ വഴക്ക് പറയുകയോ ചെയ്യുന്നതിന് പകരം അവൻ്റെ കൂടെ നിന്ന് അവനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം മാതാപിതാക്കൾ സ്വീകരിച്ചാൽ നമുക്ക് ഈ കുട്ടികളെ രക്ഷപ്പെടുത്താൻ സാധിക്കും. ഡോക്ടർ, നമ്മൾ ഇടയ്ക്ക് പറഞ്ഞു പോയൊരു സംഭവമായിരുന്നു ഈ ഫ്രണ്ട്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെ, കൂട്ടുകാരുടെ ഒരു ഇൻഫ്ലുവൻസ്. അപ്പോൾ അതിൽ തന്നെ ഈ കുട്ടിക്ക് തോന്നാം ഇപ്പം എൻ്റെ കൂട്ടുകാരെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ അവരുടെ മുന്നിൽ, ഡോക്ടർ അത് പറഞ്ഞിരുന്നു അല്ലേ, അവരുടെ മുന്നിൽ ഞാൻ ചെറുതാവത്തില്ലേ, എനിക്കൊരു കഴിവില്ലാത്തവനാണ്, അങ്ങനെ ഒരു രീതിയിലേക്ക് കുട്ടി ചിന്തിക്കുമ്പോൾ പേരൻസിന് അതെങ്ങനെ കുട്ടി അത് അങ്ങനല്ല മോനെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും? അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ബാല്യത്തിൽ തന്നെ ഒരു 10 വയസ്സിന് മുൻപ് തന്നെ ഇതിനെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം തുടങ്ങണം. കൗമാരത്തിലായി ഇത് പരീക്ഷിച്ച് തുടങ്ങിയ ശേഷം പിന്നെ പറയാൻ നിന്നാൽ കതിരിൻ്റെ പുറത്ത് വളം വയ്ക്കുന്ന രീതിയാണ്. ഞാൻ മുൻപേ പറഞ്ഞ പോലെ നമ്മളത് സംസാരിക്കുമ്പോഴാണ് ഒരു കോൾ വന്നത്, 7-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നമ്മൾ ഈ ജീവിത നിപുണതാ വിദ്യാഭ്യാസത്തിൽ കൊടുക്കുന്ന ഒരു പരിശീലനം, ഒരു വീട്ടിനടുത്തുള്ള സ്ഥിരമായി പുകവലിക്കുന്ന ഒരാളെ കണ്ടെത്തി അദ്ദേഹത്തെ ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പുകവലി ശീലത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നൊരു അസൈൻമെൻറ്റാണ്. കുട്ടികളെല്ലാം പോകുന്നു, വീട്ടിനടുത്തുള്ള പുകവലിക്കുന്ന ആളുകളെ കണ്ടെത്തുന്നു, സംസാരിക്കുന്നു. ആദ്യത്തെ തവണ കുട്ടിയുടെ സംസാരം കേട്ടിട്ട് ഈ പുകവലിക്കുന്ന വ്യക്തി ചിലപ്പോൾ ഞാൻ പുകവലി നിർത്തിക്കളയാം എന്നൊക്കെ വാഗ്ദാനം കൊടുക്കും. 2-ാം ദിവസം അദ്ദേഹത്തെ വീണ്ടും കുട്ടി കാണുകയാണ്, അദ്ദേഹം വീണ്ടും പുകവലി തുടരുന്നു. കുട്ടിയെ കാണുമ്പോൾ ഒന്ന് പരുങ്ങുന്നു, ഒളിച്ചു വലിക്കാൻ ശ്രമിക്കുന്നു. 3-ാം ദിവസം കുട്ടിയെ കണ്ടാലും പരസ്യമായിട്ട് വലിക്കുകയാണ്. കുട്ടി പോയി പരാതിപ്പെടുമ്പോൾ അവൻ പറയുന്നത് നീ ആരാണ് എന്നോട് ചോദിക്കാൻ എന്ന തരത്തിലുള്ളൊരു ഒരു പ്രതികരണമായിരിക്കും. അപ്പം മറ്റൊന്നുമല്ല നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി വഴി ഉദ്ദേശിക്കുന്നത്, കുട്ടികൾക്ക് കണ്ടു ബോധ്യപ്പെടാനുള്ളൊരു അവസരമാണ്. ഇങ്ങനെ ഒരു ശീലം തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിർത്തുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. വെറുതെ ആരെങ്കിലും പോയി ഉപദേശിച്ചാലൊന്നും ഇത് നിർത്താൻ പറ്റില്ല. അപ്പം ഈ ഒരു അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ മനസ്സിൽ വ്യക്തമായൊരു ധാരണ വരികയാണ് ഇതൊക്കെ തുടങ്ങിയാൽ പ്രയാസമാണ്, അപ്പോൾ പിന്നെ ആ കുട്ടി ഇത് തുടങ്ങാനായിട്ടുള്ള സാധ്യത വളരെ കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പരിശീലനങ്ങൾ വഴി ഇതിനെക്കുറിച്ച് ഇപ്പം ഇത്തരം ആക്ടിവിറ്റികൾ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡിസ്കഷൻ സ്കൂളിലുണ്ടാവും. ആ ഡിസ്കഷനെ തുടർന്നാണ് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഇതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് കൂടെ കുട്ടിയോട് ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഈ കണ്ട അനുഭവവുമായിട്ട് ചേർത്ത് വെച്ച് ഈ ശാസ്ത്ര യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ കുട്ടിയുടെ മനസ്സിലത് വ്യക്തമായിട്ട് പതിയും, കുട്ടി അത് പരീക്ഷിക്കാനുള്ള സാധ്യത വളരെ കുറയാനുള്ള ഒരു സാധ്യത. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ ഹലോ, സ്മാർട്ട് പാരന്റിംഗിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, കോള് ഡ്രോപ്പായി പോയെന്ന് തോന്നുന്നു ഡോക്ടർ. ഡോക്ടർ, നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിൽ എനിക്ക് ഒരു പ്രധാനമായിട്ടുമുള്ള ഒരു സംശയം എന്ന് വെച്ചാൽ, ഇപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്ക് നോ പറയാനുള്ള ഒരു മടി കണ്ടുവരുന്നുണ്ട്. അപ്പം ഇവരോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെറ്റാണെന്ന് ഇപ്പം നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയെങ്കിൽ തന്നെയും ഈ പ്രത്യേകിച്ച് കൗമാരത്തിൽ ഈ മനസ്സിനൊരു ചാഞ്ചാട്ടമുള്ളത് കൊണ്ട് തന്നെ എങ്ങനെ അവരെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് നോ എന്ന് തന്നെ പറയാൻ മാതാപിതാക്കൾ അല്ലെങ്കിൽ മുതിർന്നവർ കൗൺസിലേഴ്സ് എങ്ങനെ അതിന് നമുക്ക് കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കാൻ പറ്റും? അതിനും നമ്മുടെ ഈ ജീവിത നിപുണത വിദ്യാഭ്യാസത്തിൽ കൃത്യമായ മാർഗങ്ങളുണ്ട്. നമ്മൾ തൊട്ടുമുമ്പ് അതിനെ കുറിച്ചും സൂചിപ്പിക്കുകയും ചെയ്തു. അസർട്ടീവ്നെസ് ട്രെയിനിങ്, അല്ലെങ്കിൽ സ്വഭാവ ദൃഢതാ പരിശീലനം. ഇതിന്റെ പ്രധാന സ്റ്റെപ്പുകൾ തന്നെ, ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ ആരെങ്കിലും നിർബന്ധിച്ചാൽ അതിനോട് വിയോജിക്കുന്നത് എങ്ങനെ എന്നുള്ളതിൻ്റെ സ്റ്റെപ്സാണ്. അത് റോൾ പ്ലേ വഴി, ആക്ടിവിറ്റികൾ വഴി, നിത്യജീവിത സന്ദർഭങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോയി അവിടെ ഇൻവോൾവ് ചെയ്യുക വഴി, സംഘം ചേർന്നുള്ള ചർച്ചകൾ നടത്തുക വഴി, ഇവിടെയൊക്കെ പ്രതിപക്ഷ ബഹുമാനം പുലർത്താനും അത് പുലർത്തുമ്പോൾ തന്നെ വ്യക്തമായ ഒരു ആശയവിനിമയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ദൃഢമായിട്ട് പ്രകടിപ്പിക്കാനുള്ളൊരു പരിശീലനമാണ്. ഇപ്പോൾ നമ്മൾ വെറുതെ പറയുന്നതിന് പകരം ഈ ലൈഫ് സ്കിൽസ് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു 10% കുട്ടികൾക്കും ഈ സ്വഭാവ ദൃഢത വരുന്നുണ്ട്. പുകവലിക്കാനോ കഞ്ചാവ് ഉപയോഗിക്കാനോ മദ്യപിക്കാനോ സുഹൃത്തുക്കൾ ആരെങ്കിലും ക്ഷണിച്ചാൽ ഇതിന് ഞാനില്ല, ഇതെനിക്ക് ഇഷ്ടമല്ല, മറ്റെല്ലാ കാര്യത്തിനും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങളുടെ ഒരു നല്ല സുഹൃത്തായിരിക്കും, പക്ഷേ ഇതിനെന്നെ വിളിക്കണ്ട, എനിക്കിത് ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ ശീലിച്ചാൽ ആ സൗഹൃദം നശിക്കുകയും ഇല്ല, എന്നാൽ ആ സുഹൃത്തുക്കളുടെ ദുശീലങ്ങളിൽ പങ്കെടുക്കാതെ അകന്നു നിൽക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. സ്മാർട്ട് പാരന്റിംഗിൽ ഷോർട്ട് ബ്രേക്ക്.
വെൽക്കം ബാക്ക് ടു സ്മാർട്ട് പാരന്റിംഗ്. സ്മാർട്ട് പാരന്റിംഗിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കുട്ടികളിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചാണ്. നമ്മുടെ കൂടെയുള്ളത് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ആയ ഡോക്ടർ അരുൺ ബി നായറാണ്. ഇപ്പോൾ നമ്മളെപ്പോഴും ഈ ആൽക്കഹോൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഡ്രഗ്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആൺകുട്ടികളിലേക്കാണ് അല്ലേ ഒരു ഫോക്കസ് ചെയ്യുന്നത്. ആൺകുട്ടികളാണ് കൂടുതൽ ഉപയോഗിക്കുന്നതെന്നൊരു തെറ്റിദ്ധാരണയോ എന്താണെന്നറിയില്ല. എങ്കിൽ കൂടിയും ഡോക്ടർ, ഇപ്പോൾ തലസ്ഥാനത്ത് അടുത്തിടെ നടന്ന ഒരു കാർ അപകടം എല്ലാവരെയും വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു എന്താ സംഭവമായിരുന്നു. അതിൽ ആ കാറിൽ പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അപ്പം പറയുന്നു, എത്രത്തോളം സത്യമെന്ന് എനിക്കറിയില്ല, പറയുന്നുണ്ടായിരുന്നു പെൺകുട്ടികളിലും ആൽക്കഹോളിൻ്റെ അംശം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പം ഈ ആൺകുട്ടികൾ മാത്രമാണോ ഡോക്ടർ, അതോ ഈ പെൺകുട്ടികളും എത്ര ശതമാനം ഇപ്പം ആൽക്കഹോൾ ആയിക്കോട്ടെ ഡ്രഗ്സ് ആയിക്കോട്ടെ ആ ഒരു രീതിയിലേക്ക് അങ്ങനെ രീതിയിൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമുണ്ടോ? തീർച്ചയായിട്ടും ആശങ്കപ്പെടേണ്ട കാര്യമുണ്ട്. പെൺകുട്ടികളുടെ ഇടയിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നുണ്ട്. ശരിക്കും ഒരു ആധുനിക ലോകത്തിൻ്റെ ഒരു ഒരു പ്രതിഫലനമായിട്ട് എടുക്കാം. ഒരു സ്ത്രീ ശാക്തീകരണം, സ്ത്രീകൾ തൊഴിൽ നേടുന്നു, സ്വതന്ത്രരാകുന്നു, ആൺകുട്ടികളെ പോലെയുള്ള അവകാശങ്ങൾ അവർക്കുണ്ട് എന്നൊക്കെയുള്ള കുറേ നല്ല കാര്യങ്ങൾ വരുമ്പോൾ അതിന് സമാന്തരമായിട്ട് ഈ ആൺകുട്ടികൾ ശീലിക്കുന്ന ചില ആരോഗ്യകരമല്ലാത്ത ശീലങ്ങളും പെൺകുട്ടികളിലേക്കും കടന്നു വരുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. തീർച്ചയായിട്ടും പല മേഖലകളിലും വീട് വിട്ട് നിൽക്കേണ്ടി വരുന്ന കുട്ടികൾ ഹോസ്റ്റലിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ജോലിയായിട്ട് വളരെ ദൂരെ നിൽക്കേണ്ടി വരുന്നു. അങ്ങനെയൊക്കെ വരുന്ന വ്യക്തികൾക്ക് ഈ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താനുള്ള ഒരു കഴിവില്ലാതെ വരുമ്പോൾ, പ്രത്യേകിച്ചും ഒരു നിശ്ചിത കാലം വരെ അടിച്ചമർത്തി വളർത്തിയിരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ സുഹൃത്തുക്കളുടെ സ്വാധീനത്തിൽ പെട്ടിട്ട് അവർ മുമ്പേ പറഞ്ഞ രീതിയിൽ ലഹരികളുടെ വഴിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ലഹരി ഉപയോഗം തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾക്ക്, ഇപ്പോൾ വാഹനാപകടം ഒരു സംഗതി മാത്രമാണ്, മാനസിക പ്രശ്നങ്ങൾ വരാം, വ്യക്തിബന്ധങ്ങളിൽ തകരാറ് വരാം, പഠനത്തിൽ ബുദ്ധിമുട്ട് വരാം, ആത്മഹത്യാ പ്രവണതയിലേക്ക് അത് നയിക്കാം. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പെൺകുട്ടികളിലും അത് ഇന്നത്തെ കാലത്ത് കൂടി വരുന്നുണ്ട്. അവിടെയും നമ്മൾ കൃത്യമായ ഒരു ജാഗ്രത പാലിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്നാണ് ആധുനിക കാലത്തെ അനുഭവങ്ങൾ തെളിയിക്കുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ. ഹലോ, നമസ്കാരം. സ്മാർട്ട് പാരന്റിംഗിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ റാഫി. റാഫി വട്ടിയൂർക്കാവ് എന്ന് വിളിക്കുന്നു. ഓക്കെ റാഫി, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, നമസ്കാരം, പറഞ്ഞാട്ടെ. ഹലോ ഡോക്ടറെ, എന്റെ മോനെ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ മോനെ ഈയിടെ പഠിത്ത നല്ല പഠിക്കുകയായിരുന്നു. പക്ഷെ ഈയിടെ പഠിത്തത്തിൽ വളരെ എന്തോ പറയുക, ഒരു ഉദാസ ഭയങ്കരമായിട്ട് മടി കാണിക്കുന്നുണ്ട്. ഒരു അതായത് രാത്രി ഉറങ്ങാൻ താമസിക്കുന്നുണ്ട്. എന്താ ഇത്? എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നു. എത്ര വയസ്സുണ്ട്? അവന് 15 വയസ്സ് ആവാറായി. ഈ മറ്റ് ലഹരി വസ്തുക്കളോ അല്ലെങ്കിൽ ഈ സ്മാർട്ട് ഫോണോ അങ്ങനെയൊക്കെ ദീർഘനേരം ഉപയോഗിക്കുക, അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ലഹരി വസ്തുക്കൾ അങ്ങനെ എന്റെ അറിവിൽ അങ്ങനെ ഇല്ല. പക്ഷെ ഈ അതായത് പെട്ടെന്ന് പറയുമ്പോ അവന് എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നുണ്ടോ? രാത്രി ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞു, സങ്കടം. രാത്രി അതായത് ഫോണ് എപ്പോഴും ഫോൺ നിരന്തരം ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഞാൻ ഉള്ളപ്പോ വേറെ പ്രോബ്ലമില്ല, പക്ഷെ ഇല്ലാത്തപ്പോഴും അധികം ഉപയോഗിക്കുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. ഉറക്കം കുറവാണ് അല്ലേ? ആ, ഉറക്കം കുറവ്. രാത്രി ഉറങ്ങാനായിട്ട് വളരെ താമസിക്കുന്നു. പെരുമാറ്റത്തിൽ മറ്റെന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? അതാ പറഞ്ഞത്. എനിക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പറഞ്ഞു. അതല്ലാതെ ഒരു സങ്കടമോ ആൾക്കാരോട് ഇടപെടാൻ മടിയോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ? അത് ഇടപെടാൻ നമ്മളോട് തന്നെ തീരെ ദേഷ്യം കാണിക്കുന്നുണ്ട്. ഇപ്പൊ എന്നോട് ദേഷ്യം കാണിക്കുന്നുണ്ട്, അതായത് അവളുടെ അനീതിയോട് ദേഷ്യം കാണിക്കുന്നുണ്ട്. അങ്ങനെ പൊതുവെ അവളുടെ അമ്മൂമ്മയുടെ ദേഷ്യം കാണിക്കുന്നുണ്ട്. 15 വയസ്സുള്ള ഒരു കുട്ടിയെ കുറിച്ച് അച്ഛന്റെ സംശയങ്ങളാണ്. ഉറക്കം കുറവാണ്, ഈ മൊബൈൽ ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇല്ലാത്ത സമയങ്ങളിൽ ദീർഘനേരം മൊബൈൽ ഉപയോഗിക്കുന്നു, മൊബൈൽ ഉപയോഗിക്കാത്ത ദിവസങ്ങളിലും ഉറക്കക്കുറവാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ സംശയിക്കേണ്ടത് ഈ കൗമാരപ്രായത്തിൽ വിഷാദ രോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു അവസ്ഥ വളരെ സാധാരണമായിട്ട് ഇന്ന് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ വിഷാദത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത മുൻപ് ചെയ്തിരുന്ന പല കാര്യങ്ങളും ചെയ്യാൻ താല്പര്യമില്ലായ്മ, മനസ്സിൽ സങ്കടം, ക്ഷീണം, ഉറക്കം താമസിക്കുക, വിശപ്പ് കുറയുക, ശ്രദ്ധക്കുറവ്, ഇത്തരം ലക്ഷണങ്ങളാണ്. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഉറക്കത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അതോടൊപ്പം തന്നെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതും വിഷാദത്തിൻ്റെ ഭാഗമായിട്ട് വരാം. സാധാരണ മുതിർന്ന വ്യക്തികൾക്ക് വിഷാദം വരുമ്പോൾ സങ്കടം, കരച്ചിൽ അങ്ങനെയാണെങ്കിൽ കൗമാരപ്രായക്കാരിൽ കുറച്ച് ദേഷ്യപ്രകടനങ്ങളുടെ രൂപത്തിൽ ഈ വിഷാദം വരാം. ഇത് പല കാരണങ്ങൾ കൊണ്ട് വരാം. ഇപ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ദീർഘകാലം ഉപയോഗിച്ചാൽ, ഉറങ്ങാതെ ഇരുന്ന് ഉപയോഗിച്ചാൽ ചിലപ്പോൾ ഇതിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ ദുഃഖകരമായ എന്തെങ്കിലും അനുഭവങ്ങൾ വന്നാൽ ഇതിലേക്ക് പോകാം. ഇതൊന്നും ഇല്ലാതെ, പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ തന്നെയും വിഷാദം വരാം.
തലച്ചോറിലെ സെറട്ടോണിൻ എന്ന ഒരു രാസവസ്തുവുണ്ട്, വികാരങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു രാസവസ്തുവാണ്. സെറട്ടോണിൻ്റെ അളവ് കുറഞ്ഞാൽ ബാഹ്യമായ കാരണങ്ങളില്ലാതെയും വിഷാദം വരാം. ഇതാണെങ്കിൽ കൃത്യമായിട്ടൊരു ചികിത്സയിലൂടെ നമ്മൾ പരിഹരിക്കണം. കാരണം ഈ ഉറക്കക്കുറവുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റായിട്ട് ഞാനത് എടുക്കുന്നത്. അപ്പോൾ ഉറക്കത്തിൻ്റെ അളവ് ക്രമീകരിക്കാനും വിഷാദം കുറയ്ക്കാനും പെരുമാറ്റം നിയന്ത്രിക്കാനും ഒക്കെ സഹായിക്കുന്ന മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ തലച്ചോറിലെ സെറട്ടോണിൻ്റെ അളവ് നോർമലാവുന്ന മുറയ്ക്ക് ഉറക്കം റെഡിയാവും, ശ്രദ്ധ കൂടും, പഠനം ശരിയാവും, പെരുമാറ്റത്തിലും മെച്ചം വരും. നിശ്ചിതകാലം കഴിഞ്ഞതിന് ശേഷം മരുന്നുകൾ നമുക്ക് നിർത്താനും സാധിക്കും. അപ്പോൾ ഇത് ഒന്ന് കൃത്യമായിട്ടൊരു നല്ലൊരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണിച്ചൊന്ന് പരിശോധിപ്പിച്ച് നോക്കിയിട്ട് ഇങ്ങനെയൊരു വിഷയമുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനെ കറക്റ്റ് ചെയ്താൽ ഈ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും. ഓക്കെ, താങ്ക് യു ഡോക്ടർ, താങ്ക് യു. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഡോക്ടർ, ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ഈ കുട്ടികൾ ഇപ്പം ഡ്രഗ് ഉപയോഗിക്കുന്നു പറഞ്ഞു, ലഹരി ഉപയോഗിക്കുന്നു പറഞ്ഞു, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ശ്രദ്ധ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന നല്ല കാര്യത്തിന് ഒരു പ്രശംസ കിട്ടാത്തത് കുഞ്ഞുങ്ങളെ ഇങ്ങനൊരു അഡിക്ഷനിലോട്ട് തള്ളിവിടുന്നതായിട്ട് കാണാറുണ്ട് ഡോക്ടർ? വീട്ടിലെ ആശയവിനിമയത്തിന്റെ കുറവാണ് എല്ലാത്തരം അഡിക്ഷൻസിന്റെയും ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. അത് മാത്രമാണ് എന്ന് 100% പറയാൻ പറ്റില്ല. ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിവിടെ ആദ്യത്തെ എപ്പിസോഡ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞൊരു സങ്കല്പം നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നു. അരമണിക്കൂറെങ്കിലും കുട്ടികളും അച്ഛനമ്മമാരും തമ്മിൽ തുറന്ന മനസ്സോടെ അന്ന് നടന്ന കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുന്ന ഒരു ഒരു അവസരമാണ്. അത് കുട്ടിക്കാലത്ത് തന്നെ ആരംഭിച്ച് കൗമാരമായാലും ഇത് തുടരേണ്ടതുണ്ട്. പലപ്പോഴും കൗമാരപ്രായം ആകുമ്പോഴത്തേക്ക് ഇനി കുട്ടികൾ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരുമായിട്ടുള്ള ഈ വൈകാരിക ബന്ധത്തിൽ നിന്ന് പല മാതാപിതാക്കളും പിന്മാറും. ഇതൊട്ടും ആരോഗ്യകരമല്ല. കൗമാരപ്രായത്തിലും ആ ക്വാളിറ്റി ടൈം ആവശ്യമാണ്. ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യണം, പങ്കുവയ്ക്കണം. ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു സ്വാധീനവും ആദ്യമേ നമുക്കറിയാൻ പറ്റും. ഏതെങ്കിലും സുഹൃത്ത് കഞ്ചാവിൻ്റെ മഹാത്മ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുവെങ്കിൽ അത് ആദ്യത്തെ ദിവസം തന്നെ വീട്ടിൽ അറിയാൻ പറ്റും. ആദ്യത്തെ ദിവസമേ അത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഒരു വിടവ് വന്നുപോയി, മാതാപിതാക്കളുമായിട്ടൊരു സംസാരമില്ല എങ്കിൽ, ഒരു പരിധി കഴിഞ്ഞ് ഇതൊക്കെ ഉപയോഗിച്ചു തുടങ്ങി സങ്കീർണതകളിലേക്ക് എത്തിക്കഴിഞ്ഞായിരിക്കും മാതാപിതാക്കൾ അറിയുന്നത്. ആ സമയത്ത് ഇടപെടാൻ ശ്രമിച്ചാൽ ഈ വൈകാരിക ബന്ധം അങ്ങ് ഒരു വിടവിലേക്ക് പോയതുകൊണ്ട് തന്നെ പലപ്പോഴും മാതാപിതാക്കൾ പറയുന്ന കേൾക്കാൻ ഈ കുട്ടികൾ തയ്യാറാവത്തുമില്ല. അപ്പോൾ ആദ്യം തൊട്ടേ ഒരു അരമണിക്കൂർ നേരത്തെ ക്വാളിറ്റി ടൈം, കുട്ടിക്കാലത്തെ തുടങ്ങുക, കൗമാരത്തിലും അത് നിലനിർത്തുക, എന്ത് കാര്യവും തുറന്ന് ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം വീട്ടിൽ കൊടുക്കുക. അങ്ങനെ വന്നാൽ ഇത് ആദ്യമേ അറിയാൻ പറ്റും, ആദ്യമേ ഇടപെടാൻ പറ്റും. പലപ്പോഴും അച്ഛനും അമ്മയും വിഷമിക്കുന്നു, ദുഃഖിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പല ദുശീലങ്ങളിൽ നിന്നും കുട്ടികൾ പിന്മാറും. പക്ഷേ നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്ന ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പിടിക്കപ്പെട്ടാൽ ഉടനെ ഒച്ച ഉയർത്തി വഴക്ക് പറയുകയാണ്. വഴക്ക് പറയുന്നത് അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന ഒരിക്കലും വിഷമത്തിൻ്റെ ലക്ഷണമായിട്ട് കുട്ടികൾ മനസ്സിലാക്കുന്നില്ല, അവരോടുള്ള വെറുപ്പിൻ്റെ ലക്ഷണമായിട്ട് കുട്ടികൾ മനസ്സിലാക്കൂ. അപ്പോൾ നമ്മൾ ഒച്ച വെക്കുന്നതിനും അവരെ കുറ്റപ്പെടുത്തുന്നതിനും പകരം അവരുടെ ഈ ശീലങ്ങൾ എന്തുമാത്രം നമ്മളെ ദുഃഖിപ്പിക്കുന്നു, പ്രയാസപ്പെടുത്തുന്നു എന്ന് വാക്കുകളിലൂടെയും ചേഷ്ടകളിലൂടെയും നമുക്കവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അവർ ഈ ദുശീലങ്ങളിൽ നിന്ന് പിന്മാറുന്നതായിട്ടാണ് നല്ലൊരു 100% കേസുകളിലും അനുഭവപ്പെടുന്നത്. ഡോക്ടർ പറഞ്ഞത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. കാരണം ഡോക്ടർ ഇതിലല്ലേ ഡോക്ടർ നമ്മൾ ഈ പ്രോഗ്രാമിൽ ഇതിന് മുൻപുള്ള എപ്പിസോഡ് ഡോക്ടർ പറഞ്ഞിരുന്നു, ഒരു ആശയവിനിമയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓരോ എപ്പിസോഡ് ഫുള്ള് ഡോക്ടർ സംസാരിച്ചിരുന്നു. ക്വാളിറ്റി ടൈം അല്ലേ, എത്ര സമയം എന്നതിനേക്കാളും കൊടുക്കുന്ന സമയം ക്വാളിറ്റി ഉള്ളതാക്കി മാറ്റണം നമ്മുടെ പേരൻസ് എല്ലാവരും. ഡോക്ടർ അതുപോലെ തന്നെ തുടക്കത്തിൽ ഡോക്ടർ സൂചിപ്പിച്ചിരുന്നു ചില മെഡിസിൻസ് അല്ലെങ്കിൽ കോഫിയുടെ ഉപയോഗം, കഫീൻ ഒക്കെ കുറേ കഴിയുമ്പോൾ ഈ ഡ്രഗിൻ്റെ ഒരു എഫക്റ്റിലേക്ക് വരുന്നു. അപ്പം അങ്ങനത്തെ മെഡിസിൻസ് കുട്ടികളിലേക്ക് എത്തപ്പെടുന്നത് എങ്ങനെയാണ് ഡോക്ടർ? ഇപ്പം മെഡിസിൻ ആയിക്കോട്ടെ, അപ്പൊ കഫീന്റെ കാര്യം നമുക്ക് പിന്നെ സാധാരണഗതിയിൽ, ഇപ്പൊ സാധാരണ ഒരു മനുഷ്യൻ കുടിക്കുന്ന അളവിൽ ചായയോ കാപ്പിയോ കുടിച്ചാൽ കുഴപ്പമില്ല, പക്ഷെ അത് കൂടുതൽ അളവിട്ട് കുടിക്കുന്നു. അപ്പൊ കഫീനും ഒരു മസ്തിഷ്ക ഉത്തേജക പദാർത്ഥമാണ്. പലപ്പോഴും രാത്രിയിലൊക്കെ ഒരുപാട് അത് കുടിച്ചാൽ ഉറക്കം കിട്ടാതെ വരും, അത് സ്വാഭാവികമായിട്ട് തെളിയിക്കപ്പെട്ടൊരു കാര്യമാണ്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഉപയോഗം നിയന്ത്രിതമായിട്ട് ഒരു ദിവസം 2-3 ഗ്ലാസ്, പരമാവധി 3 ഗ്ലാസ് എന്നുള്ള നിലയിൽ നിജപ്പെടുത്തി പോവാന്നുള്ളതാണ്. പിന്നെ ചില പ്രത്യേകതരം ഈ കഫ് സിറപ്പ് അങ്ങനെയൊക്കെയുള്ള ചില ഔഷധങ്ങൾ, അതിൽ ചെറിയൊരു ആൽക്കഹോളിക് ബേസ് കണ്ടെന്നിരിക്കും. ഇപ്പോൾ ഈ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ചില അരിഷ്ടങ്ങളിലും ഈ ആൽക്കഹോളിൻ്റെ ഒരു ബേസ്. അപ്പം ഇതിനെല്ലാത്തിനും ഒരു നിശ്ചിതമായ അളവ് പറയുന്നുണ്ട്. ആ അളവ് ഒരു ചികിത്സിക്കുന്ന ഡോക്ടർ പറയുന്ന അളവിൽ മാത്രമാണ് അത് ഉപയോഗിക്കാനുള്ളത്. പക്ഷേ അങ്ങനെ അല്ലാതെ ഇപ്പോൾ ഓവർ ദ കൗണ്ടറായിട്ട് ഇത്തരം സംഗതികൾ, ഈ അരിഷ്ടമായാലും കഫ് സിറപ്പായാലും പോയി വാങ്ങി അളവ് കൂടുതലായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ, ഈ ആൽക്കഹോൾ ബേസ് ഉള്ളത് കൊണ്ട് തന്നെ അത് കുറച്ച് കൂടുതൽ അകത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ ചെറിയൊരു ഒരു ലഹരിയുടെ ഇമ്പാക്റ്റ് വരും. അത് പിന്നീട് കൂടുതൽ അത് ഉപയോഗിക്കാനുള്ളൊരു പ്രവണതയിലേക്ക് അത് പോകുന്നുള്ളതാണ്. അപ്പോൾ മദ്യ നിരോധനമൊക്കെ വന്ന സമയത്ത് പല ആളുകളും മദ്യത്തിൽ നിന്ന് അരിഷ്ടത്തിലേക്ക് ചുവട് മാറ്റിയ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കാണാനിടയായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ
ഇതൊക്കെ ഒരു ഔഷധമാണ്, അത് ചികിത്സിക്കുന്ന ഡോക്ടർ പറയുന്ന ഡോസിൽ മാത്രം കഴിക്കാനുള്ളതാണ്. അത് സ്വന്തമായിട്ടെടുത്ത് അമിതമായ അളവിൽ കഴിക്കുന്നത് തീർച്ചയായിട്ടും അനാരോഗ്യകരം തന്നെ. ഓക്കെ ഡോക്ടർ, എനിക്ക് നമ്മുടെ പ്രോഗ്രാമിൻ്റെ സമയം അവസാനിക്കാറായിക്കൊണ്ടിരിക്കുന്നു. അവസാനമായി ഡോക്ടർ, ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും പാരൻസിനും ഒക്കെ വേണ്ടി ഈ ലഹരി ഉപയോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ, ഏത് ലഹരി വസ്തുവാണോ അതിനനുസരിച്ച് ഒരുപാട് ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ. ഇപ്പോൾ പുകവലിയാണെങ്കിൽ ഹൃദ്രോഗവും ലൈംഗിക പ്രശ്നങ്ങളും കയ്യും കാലും മുറിച്ചു മാറ്റേണ്ട അവസ്ഥയും തൊട്ട് ക്യാൻസർ വരെ വരാം. മദ്യവുമായി ബന്ധപ്പെട്ട് കരൾ രോഗങ്ങൾ, കുടൽ രോഗങ്ങൾ, ആമാശയത്തിലെ അർബുദം തുടങ്ങി വ്യത്യസ്ത തരം പ്രശ്നങ്ങൾ. മറ്റ് പല ലഹരി വസ്തുക്കളും, കഞ്ചാവടക്കം പലതും കടുത്ത മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സന്ദേശം, ജീവിതം തന്നെ ലഹരിയാക്കി മാറ്റുക എന്നുള്ളതാണ്. ജീവിതത്തിൽ സന്തോഷിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സൗഹൃദങ്ങളുണ്ട്, വ്യായാമമുണ്ട്, ചലച്ചിത്രങ്ങളുണ്ട്, സംഗീതമുണ്ട്, ബന്ധുക്കളോടൊത്ത് സമയം ചെലവഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ട്. ഇതൊക്കെയാണ് ശരിക്കും ആരോഗ്യകരമായ ലഹരികൾ. ഇത്തരം ആരോഗ്യകരമായ ലഹരികൾക്ക് വേണ്ടി നിശ്ചിത സമയം ദിവസേന ചെലവഴിക്കാൻ കഴിഞ്ഞാൽ ഈ കൃത്രിമമായ അനാരോഗ്യകരമായ ലഹരികളിലേക്ക് പോകാനുള്ള ഒരു അവസ്ഥ കുറയും, സാധ്യത കുറയും. അതുപോലെ വ്യക്തിബന്ധങ്ങൾ നേർക്കുനേർ സംസാരിച്ചുകൊണ്ട് സൗഹൃദങ്ങൾ വളർത്തിയെടുക്കാം. ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ഈ സാങ്കല്പിക സൗഹൃദങ്ങൾക്കപ്പുറം ആൾക്കാരെ നേർക്കുനേർ കണ്ട് സംസാരിച്ചുകൊണ്ട് എല്ലാ വൈകാരിക ഊഷ്മളതയും പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സുഹൃത് വലയങ്ങൾ വളർത്തിയെടുക്കാം. അതുവഴി നമുക്ക് ജീവിതം തന്നെ ഒരു ലഹരിയാക്കി മാറ്റാം. ഈ കൃത്രിമ ലഹരികളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി ശരീരവും മനസ്സും ആരോഗ്യകരമായി സൂക്ഷിക്കാം എന്നൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് ഡോക്ടർ, ഇത്രയും തിരക്ക് പിടിച്ച സമയത്തിൽ വന്നതിനും ഇത്രയും റെലവൻ്റ് ആയിട്ട് ടോപ്പിക്. ഈ ടോപ്പിക് ഡോക്ടർ തന്നെ സജസ്റ്റ് ചെയ്തതാണ്, ഇത്രയും നല്ലൊരു ടോപ്പിക്. കാരണം ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ടോപ്പിക് എടുത്തതിനും ഒരുപാട് സന്തോഷം ഡോക്ടർ. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മുടെ കുട്ടികൾ നമ്മൾ പറയുന്നത് കേൾക്കണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള നമ്മുടെ ബന്ധം അർത്ഥവത്തായിരിക്കണം. നാളെ മറ്റൊരു അതിഥിയുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.